ദൈവദൂത് നമുക്ക് കേൾക്കാൻ സാധിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. അദ്ദേഹം ക്ഷണിച്ചു കൊള്ളുന്നു. ഒരു മണിക്കൂർ നേരം നമുക്ക് ദൂത് കേൾക്കാമെന്നായിരിക്കും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. പ്രാർത്ഥനാ ചങ്ങലയുടെ കണ്ണികളായ സഹോദരി സഹോദരന്മാരെ, അതിൻ്റെ മുൻപിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഭാരവാഹികളെ, അതിനോടനുള്ള ബന്ധത്തിൽ മിഷണറിമാരായി കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ വടക്കേ അറ്റം മുതൽ തമിഴ്നാടും കേരളം വരെ പ്രവർത്തിക്കുന്ന മിഷണറിമാരെ, മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന സഹോദരിമാർ, നിങ്ങൾക്കെല്ലാവർക്കും ധന്യനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ പകൽ അല്പസമയം ദൈവമക്കളോട് ചേർന്ന് ഒരു ആത്മീയ കൂട്ടായ്മ തന്ന കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. വൈകുന്നേരം വീണ്ടും നിങ്ങളുടെ മുമ്പാകെ നിൽക്കുകയാണ്. മുഖവരകൾ യാതൊന്നും തന്നെ ഞാൻ പറയുന്നില്ല. നമ്മുടെ മുമ്പിൽ സമയം പരിമിതമാണല്ലോ. കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരാകുവീൻ എന്ന ആ എക്സ്പോയുടെ ചിന്താവിഷയത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുമായിട്ട് കണക്റ്റഡ് ആക്കിക്കൊണ്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3:11 വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ബുക്ക് ഓഫ് റവലേഷൻ Chapter 3:11, വെളിപ്പാട് പുസ്തകം 3:11 വാക്യം. ആദ്യമേ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരാകുവീൻ. തുടർന്ന് വായിക്കുക, ഞാൻ വേഗം വരുന്നു. കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവർ ഒരു കാര്യം ഓർത്തുകൊള്ളണം. ഐ കം ക്വിക്ലി, ഞാൻ വേഗം വരുന്നു. നിനക്കുള്ള കിരീടം അപഹരിക്കപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. നമ്മുടെ ചിന്തയിലേക്ക് ആ വിഷയം നിൽക്കട്ടെ. വളരെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ, ശബ്ദത്തെക്കാൾ വേഗം പുരോഗമിക്കുന്ന ലോകത്തിൽ നിങ്ങളും ഞാനും ജീവിക്കുന്നു. ഭൂമിയുടെ അടിയിൽ 2-ാമത്തെ തട്ടിൽ 6,000 ഡിഗ്രി ചൂടിൽ തിളച്ചു മറിയുന്ന ചൂടിനെ അതിജീവിക്കുന്ന ആർക്കീ ബാക്ടീരിയയെ മുതൽ സൗരയൂഥത്തിലെ ഭൂമിയിൽ നിന്ന് കോടിക്കണക്കിന് മൈലുകൾക്കകലെ ചുട്ടുപൊള്ളുന്ന ചൂടിൽ ഗ്രാവിറ്റി ഇല്ലാത്ത, ഓക്സിജൻ ഇല്ലാത്ത ഗോളങ്ങളിൽ പോലും പോയി കുശലം പറയുന്ന ശാസ്ത്രം, ആ ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളും ഞാനും എല്ലാം. അത് വളരെ നല്ലത് തന്നെ. ശാസ്ത്രത്തിൻ്റെ നേട്ടമാണ് കുന്നംകുളത്ത് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഇപ്പോൾ ലൈവായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അത് കാണുന്നത് ശാസ്ത്രത്തിൻ്റെ നേട്ടമാണ്. നാം അതിലെല്ലാം വളരെ സന്തോഷമുള്ളവരാണ്, വളരെ അനുഗ്രഹകരമാണ്. എന്നാൽ ഹൈവേയിൽ കൂടി ഞാൻ ഇന്നലെ വരുമ്പോൾ കോട്ടയത്തു നിന്ന് പാലക്കാട്ടിനുള്ള ബസ്സിലാണ് വന്നത്, സൂപ്പർ ഫാസ്റ്റ്. അവിടുത്തെ ആ ടോൾ ഗേറ്റ് കഴിഞ്ഞ് വണ്ടി വിട്ടുപോയപ്പോൾ പരിചിതനാണ് ഡ്രൈവർ, എന്തോ അദ്ദേഹത്തിന് വഴിതെറ്റിപ്പോയി. ടേൺ ചെയ്യേണ്ട അടുത്ത് ടേൺ ചെയ്യാതെ വീണ്ടും ഒരു 6 കിലോമീറ്റർ മുന്നോട്ട് പോയി, പിന്നെ തിരിച്ചു വന്നു. ഇതുപോലെ ഈ പുരോഗതിയുടെ എല്ലാം മുകളിൽ ഒരു വഴിതിരിച്ചിൽ മനുഷ്യവർഗത്തിന് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഏദൻ തോട്ടത്തിൽ അഥവാ സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം തമ്പുരാൻ സൃഷ്ടിച്ച ടൊമാറ്റോയും കോളിഫ്ലവറും ബീൻസും ക്യാരറ്റും പൊട്ടറ്റോയും അല്ല നമ്മൾ കഴിക്കുന്നത്, അതെല്ലാം പോയി. പ്രശ്നമോ, ദൈവം തമ്പുരാൻ സൃഷ്ടിച്ച മത്സ്യവും മാംസവും അല്ല നമ്മൾ ഭക്ഷിക്കുന്നത്, ദൈവം തമ്പുരാൻ നൽകിയ ഓക്സിജനും അല്ല നമ്മൾ ആ രൂപത്തിലും അല്ല നമ്മൾ ശ്വസിക്കുന്നത്. എന്തോ ഒരു വ്യതിയാനം ലോകത്തിൽ വന്നിട്ടുണ്ട്. ആദ്യത്തെ മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം ദൈവം തക്ക തുണയെ കൊണ്ട് കൊടുത്തെങ്കിൽ ഇന്ന് ആ സ്ഥാനത്ത് തക്ക വിനയായിട്ട് മാറി. ശരിയാണോ? പ്രൈസ് ദി ലോർഡ്. തക്ക തുണയെ കൊടുത്തു, ഇന്ന് തക്ക വിനയായി മാറുന്നു പലയിടത്തും. മാത്രമല്ല, ദൈവം തുണയെ കൊടുക്കുകയായിരുന്നു, ഇന്ന് തുണയെ തേടി പിടിക്കുക. സന്താനപുഷ്ടിയുള്ളവരായി പെറ്റുപെരുകാൻ അനുഗ്രഹിച്ചു, ഇന്ന് സന്താനം വേണ്ട. കഴിഞ്ഞ തലമുറ വരെ മനുഷ്യർ അധ്വാനികളായിരുന്നു, ശാസ്ത്രത്തിൻ്റെ നേട്ടത്തിൽ
അധ്വാനം കുറഞ്ഞില്ലേ? ഇന്ന് നമ്മളെല്ലാം കുളിച്ചുവന്നവരാ, ബക്കറ്റിൽ നിന്ന് വെള്ളം കോരി കുളിച്ചവർ എത്ര പേരുണ്ട്? വളരെ കുറവല്ലേ? പ്രൈസ് ദി ലോർഡ്. എല്ലാ ഷവറിൻ്റെ അടിയിൽ പോയി നിന്ന് കുളിച്ചു വന്നതാ. ഒന്ന് കുനിയുന്ന ആയാസം പോലും ഇല്ലാത്ത ഒരു സിസ്റ്റം. കഴിഞ്ഞ തലമുറ വരെ റോഡുകളിൽ കൂടി ചിത്ര ശലഭങ്ങളെ എപ്പോഴെ പാട്ടും പാടി ഉല്ലാസത്തോടെ പോകുന്ന സ്കൂൾ കുട്ടികൾ ഇന്നോ വീട്ടുമുറ്റത്ത് നിന്നും വാനേക്കേറി സ്കൂൾ കോമ്പൗണ്ടിൽ ഇറങ്ങുന്നു, സ്കൂൾ കോമ്പൗണ്ടിൽ നിന്നും വാനേക്കേറി വീട്ടിലിറങ്ങുന്നു. വലിയ വ്യത്യാസം. ഇതിനോടൊപ്പം അധ്വാനമില്ലെന്ന് മാത്രമല്ല, ചിന്തകളിലും പെരുമാറ്റങ്ങളിലും വലിയ വ്യത്യാസം വന്നിട്ടില്ലേ? മനുഷ്യരിൽ നിന്നും സ്നേഹവും ആത്മാർത്ഥതയും വിശുദ്ധിയും മാറിയോ? മ്ലേച്ഛത സാധാരണ സംഭവമായി മാറി. ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്, കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ, ഷെയർ വിക്കറ്റ് അതൊന്നും അല്ല, അതൊക്കെ ബിസിനസ്സാ. ഏറ്റവും വലിയ ബിസിനസ് എന്താണെന്നറിയാമോ? മയക്കുമരുന്ന് ബിസിനസ്. ലോകം മുഴുവൻ ഈ കുന്നങ്ങളുൾപ്പെടെ എല്ലാ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും അതിൻ്റെ ലോബിയുണ്ട്. ഒരു ഗവൺമെൻറ്റിന് നിയന്ത്രിക്കാൻ ഒക്കത്തില്ല. മയക്കുമരുന്നിൻ്റെ ബിസിനസ് ലോകത്തിൽ വർദ്ധിക്കുന്നു. സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത ഒരു ലോകം. ഒരു ദിവസം ഗവൺമെൻറ്റിൻ്റെ കണക്ക് കേരളത്തിൽ 22 മലയാളി ഒരു ദിവസം ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ ലോകത്തിലെ കണക്കെടുത്തുകൊള്ളുക. മനുഷ്യവർഗത്തിന് എന്തോ ഒരു വലിയ അപകടം പറ്റിയ പോലെ സമാധാനമില്ലാത്ത ഒരു തലമുറയിലേക്ക് ലോകം വന്നു. നല്ല ഭവനം, സുന്ദരമായ വാഹനം, ഇഷ്ടം പോലെ വസ്ത്രങ്ങൾ, ഇഷ്ടം പോലെ കോസ്റ്റ്ലി ഫുഡ് കഴിക്കാൻ, പക്ഷേ അകത്തളത്തിൽ സമാധാനമില്ലാത്ത ഒരു സമൂഹം. ഇത് മുഴുവൻ സത്യമല്ലേ? അതോടൊപ്പം 98.4 ഡിഗ്രി ചൂടുള്ള എനിക്കും നിങ്ങൾക്കും മനുഷ്യവർഗം, അഥവാ 36.5 ഡിഗ്രി നോർമൽ ടെമ്പറേച്ചറുള്ള മനുഷ്യർക്ക് ജീവിക്കുവാൻ മേലാത്ത വിധത്തിൽ ഈ കാലാവസ്ഥ മാറിയില്ലേ? ശിശിരം, വസന്തം, ഗ്രീഷ്മം, ഹേമന്തം എവിടെ പോയി? എല്ലാം മാറി. കൊടും ചൂട്, കൊടും തണുപ്പ്, കൊടും കാറ്റ്, ചുഴലിക്കാറ്റ്. ഭൂമിയുടെ മേൽക്കൂര ദൈവം നമ്പുരാൻ വിധാനമെന്ന് പറയുന്നു. നമ്മൾ ആകാശമെന്ന് പറയുന്നു. 5 തട്ടുകൾ, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, അയണോസ്ഫിയർ, ഈ തട്ടുകൾക്കെല്ലാം ഇളക്കം വന്നില്ലേ? എന്താണ് ഇതിൻ്റെ കാരണം? ഇതിൻ്റെ കാരണം വലിയ രണ്ട് സംഭവത്തിലേക്ക് നിൽക്കുന്നു ഈ ലോകം. രാവിലത്തെ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ ദാസൻ വളരെ അനുഗ്രഹമായി യഹോവയായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച കാര്യം പറഞ്ഞു അല്ലേ? നിലത്തിലെ പൊടിയിൽ ദൈവം നമ്പുരാൻ ഊതിയെന്ന് അദ്ദേഹം പറഞ്ഞു. ശരി തന്നെ. ഊതുക എന്ന് പറഞ്ഞാൽ തീ ഊതുന്ന രീതിയിൽ. ദൈവം ഓക്സിജൻ അല്ല ഊതിയത്, ദൈവം ഓക്സിജൻ വലിക്കുന്ന ആളല്ല. ദൈവത്തിൻ്റെ ശക്തിയാ. എല്ലാ സൃഷ്ടിയും തൻ്റെ ശബ്ദത്താൽ സൃഷ്ടിച്ചു. എല്ലാ സൃഷ്ടിയും ശബ്ദത്താൽ സൃഷ്ടിക്കപ്പെട്ടു. ഞാനിപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് സന്തോഷമുള്ളവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാൻ പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കരങ്ങൾ ഉയർത്തും, അനുസരിക്കും. നിങ്ങൾക്ക് കരമുണ്ട്. അതുകൊണ്ടാണ് ഒന്നുമില്ലാത്തടത്ത് ദൈവത്തിൻ്റെ ശബ്ദത്താൽ എല്ലാം സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ പരമശക്തി, ദൈവത്തിൻ്റെ ശക്തിയാ. അതെങ്ങനെയാ സൃഷ്ടിക്കേണ്ടിയ വിധത്തിൽ? മൂങ്ങായുടെ മുഖം കുരങ്ങിനും കിട്ടിയില്ല, കുരങ്ങിൻ്റെ മുഖം കുറുക്കനും കിട്ടിയില്ല, കുറുക്കൻ്റെ സ്വഭാവം ആനയ്ക്കും കിട്ടിയില്ല, ആനയുടെ സ്വഭാവം കഴുതയ്ക്കും കിട്ടിയില്ല. അതതിൻ്റെ സ്റ്റൈലിൽ സൃഷ്ടിച്ചു മനുഷ്യൻ ദൈവം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവദാസൻ പറഞ്ഞില്ലേ, തൻ്റെ ശക്തിയാലാണ് സൃഷ്ടിച്ചത്. യഹോവയായ ദൈവം മനുഷ്യൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി എന്ന് പറഞ്ഞാൽ ഓക്സിജൻ അല്ല, ദൈവം ഓക്സിജൻ വലിക്കുന്ന ആളല്ല, അത്യന്ത പരമശക്തിയാണ്. തൻ്റെ ശക്തി പകർന്നു. ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന സകല മനുഷ്യരുടെയും അകത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്. അതിനെ വഹിക്കുന്ന ശരീരം മാത്രമാണ്, കവറാണ് നമ്മുടെ ശരീരം. നിങ്ങൾ കാണുന്ന തോമസ് മാമൻ ഷർട്ടും പാൻറ്റും ധരിച്ചിരിക്കുന്ന ഒരു വേഷം മാത്രം. ഇതിൻ്റെ അകത്തൊരു കവറാണ് ഈ ശരീരം. ഇതിനകത്തൊരു ആത്മാവുണ്ട്. അത് ലോകത്തിലെ സകല മനുഷ്യരുടെയും ആത്മാവ് ദൈവത്തിൻ്റെതാണ്. യാതൊരു വ്യത്യാസവുമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവാണ്, ദൈവത്തിൻ്റെ ശക്തിയാണെങ്കിൽ, ദൈവം സ്വർഗീയനാണെങ്കിൽ ദൈവത്തിൻ്റെ ശക്തിയും സ്വർഗീയമാ. അത് തീരാൻ പാടില്ല, നഷ്ടപ്പെടാൻ പാടില്ല. അത് തിരിച്ച് ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നിരിക്കണം. ഒരു കണ്ടീഷൻ മാത്രം ദൈവം മനുഷ്യർക്ക് വെച്ചു, അനുസരിക്കണം. എപ്പോൾ? വിൽപ്പവർ സ്വാതന്ത്ര്യമാക്കി. ആ വൃക്ഷത്തിൻ്റെ ഫലം നിനക്ക് തിന്നാൻ സാധിക്കത്തില്ല എന്നല്ല പറഞ്ഞത്, നീ തിന്നരുത്, യു ഡു നോട്ട് ഈറ്റ്, യു കനോട്ട് എന്നല്ല പറഞ്ഞത്. പക്ഷെങ്കിൽ
ഇവനെ പൊതിഞ്ഞിരുന്ന ആ ശരീരം തേജസ്സോടെ നിൽക്കുമ്പോൾ തിന്മയുടെ ശക്തിയായ സത്താൻ മനുഷ്യനെ പ്രലോഭിപ്പിച്ച് അവൻ തിന്നപ്പോൾ അവൻ്റെ തേജസ് പോയി, എല്ലാം നഷ്ടപ്പെട്ടു, ജഡമെടുത്തു, സാത്താൻ ചിരിച്ചു. എന്താണെന്നറിയാവോ, അവനൊരു കാര്യം മനസ്സിലായി. ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ സാത്താൻ ഉണ്ടായത് 6.5 കോടി വർഷം മുമ്പാണ്. എല്ലാം വിശദീകരിക്കാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. എണ്ണിച്ചുട്ട് അപ്പം പോലെ വെറും 70 മിനിറ്റേ ഉള്ളൂ. 6.5 കോടി വർഷം മുമ്പേ സ്വർഗത്തിൽ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്ന തേജോമയനായ ദൂതൻ്റെ അകത്തൊരു ചിന്ത വന്നു, എനിക്കും ദൈവത്തെപ്പോലാകണം. ദൈവത്തിൻ്റെ ആ സർവജ്ഞാനത്താൽ അത് മനസ്സിലായി അല്ലേ. ജോലി കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് വരുന്ന ഭർത്താവ് ഓഫീസിൽ നിന്ന് മൂഡ് ഓഫായിട്ടാണ് വരുന്നതെങ്കിൽ എല്ലാ ഭാര്യമാർക്കും മനസ്സിലാകും അച്ചായനെന്ന് വരുന്ന മോശമാണെന്നില്ലേ. ഭർത്താവിൻ്റെ മുഖഭാവം മനസ്സിലാക്കാൻ ഭാര്യയ്ക്ക് സാധിക്കുന്നു എങ്കിൽ സാത്താൻ്റെ ഉള്ളിലെ ചിന്ത ദൈവത്തിന് മനസ്സിലായി. അവൻ ലൂസിഫർ ദൈവദൂതനായിരുന്നു, അവൻ്റെ തേജസ് നഷ്ടപ്പെട്ടു, അവനെ സ്വർഗത്തിൽ നിന്ന് താഴോട്ട് തട്ടിക്കളഞ്ഞു. പകരം അവിടെ ദൈവദൂതനെ സൃഷ്ടിച്ചില്ല, ആ സ്ഥലം വേക്കൻ്റുമല്ല. അവിടെ 85 ലക്ഷം അടി പൊക്കത്തിൽ ദൈവം ശില്പിയായി ഒരു നിർമ്മാണം നടത്തുന്നു. അതിൻ്റെ പേരാണ് പുതിയ ജെറുസലേം. ദൈവം ശില്പിയായി കാശ്മീർ മുതൽ ചെന്നൈ വരെ പൊക്കിവെച്ചാൽ എങ്ങനെ ഇരിക്കും? അത്രയും വീതി, അത്രയും നീളം, അത്രയും ആഴമുള്ള അതെ സ്വർഗീയ രക്തം. ഭൂമിയിലെ രക്തങ്ങളെല്ലാം മണ്ണിൽ നിന്നും കുഴിച്ചെടുക്കുന്നതാ. പക്ഷെ അവിടെ അതല്ല, പത്മരാഗം, സൂര്യകാന്തം, ഗോമേതകം, മരതകം, മാണിക്യം, നഗവർണി, 12 സ്വർഗീയ രക്തങ്ങൾ കൊണ്ട് അതിസുന്ദരമായ ഒരു നിർമ്മാണം നടത്തുമ്പോൾ പകരം ഒരു ദൂതനെ സൃഷ്ടിച്ചിട്ടുമില്ല. പകരം ആരെയും സൃഷ്ടിക്കാതെ ദൈവത്തിൻ്റെ ശ്വാസത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയിൽ മനുഷ്യൻ്റെ അകത്തെ ആത്മാവിനെ സൃഷ്ടിച്ചപ്പോൾ സത്താനു മനസ്സിലായി, ഇവനെ സ്വർഗത്തിൽ കൊണ്ടുപോകും, ഈ ശരീരം മാറ്റിക്കൊണ്ടുപോകും. അതിന് തടസ്സമായിട്ടാണ് അവൻ മനുഷ്യൻ്റെ തേജസ് കളഞ്ഞു, പാപം ജയിച്ചപ്പോൾ സത്താൻ പൊട്ടിച്ചിരിച്ചു, ഇനി അങ്ങോട്ട് മനുഷ്യൻ പോകത്തില്ലെന്ന്. എന്നാൽ സർവശക്തനായ ദൈവത്തിൻ്റെ ഉള്ളിൽ സത്താൻ അറിയാത്തൊരു തീരുമാനം ഉണ്ടായിരുന്നു, അതാണ് ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാണ്. മെഡിക്കൽ സയൻസ് നമ്മൾ ഡോക്ടറെ പോയി കാണുമ്പോൾ, നമ്മുടെ ശരീരം പരിശോധിക്കുമ്പോൾ ആദ്യം നോക്കുന്നത് ബ്ലഡ് അല്ലേ. നമ്മുടെ ശരീരത്തിൻ്റെ സകല ഹെൽത്ത് കണ്ടീഷൻസും രക്തവുമായി കണക്കട. അതുകൊണ്ടാണ് ബ്ലഡ് പരിശോധിക്കുന്നത്. ഇത് വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചിട്ട് 270 വർഷമേ ആയുള്ളൂ. അതിനു മുമ്പ് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു, ലേവ്യാപുസ്തകം 17:11, മാംസത്തിൻ്റെ ജീവൻ രക്തത്തിൽ. അതുകൊണ്ട് പാപം കിടക്കുന്നത് ശരീരത്തിലല്ല, രക്തത്തിലാണ്. ഒത്തിരി കാര്യങ്ങൾ തെളിയിക്കാൻ വേണമെങ്കിൽ പാപം ചെയ്യുന്നവരുടെ അളവ് നോക്കിക്കൂ. ആരായി കൂടുതൽ പാപം ചെയ്യുന്നത്? ചോരത്തിളപ്പുള്ളവരല്ലേ. ഞങ്ങളെപ്പോലെ 85-90 ഒക്കെ ആയ ഒരു എഴുന്നേറ്റ് നടക്കാൻ തന്നെ പാടാ, പിന്നെയാണോ പാപം ചെയ്യാൻ പോകുന്നത്? അപ്പം നോക്കിക്കേ, രക്തത്തിളപ്പിലാണ് പാപം. അതുകൊണ്ട് ആ രക്തത്തെ ശുദ്ധീകരിക്കാൻ ദൈവം ഒരു ദൂതനെ അയച്ചില്ല, ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല. അവൻ്റെ സ്നേഹം കൊണ്ട് ദൈവം മനുഷ്യനായി, വചനം ജഡമായി, കർത്താവായ യേശു ലോകത്തിൻ്റെ പാപങ്ങളുടെ ഏക രക്ഷകൻ, അവൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ രക്തം പാപം കിടക്കുന്ന മനുഷ്യ ശരീരത്തിലെ രക്തത്തെ ശുദ്ധീകരിക്കുവാൻ. ജഡത്തിൻ്റെ ഇഷ്ടത്തിലല്ലാതെ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും ജഡമെടുത്തു. യേശു ക്രിസ്ത്യാനികളുടെ മാത്രമല്ല, ഇന്ത്യക്കാരൻ്റെ അല്ല, ആകമാന മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളുടെ ഏക പരിഹാരം അവൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ശുദ്ധീകരിക്കുക മാത്രമല്ല, തിരികെ കൊണ്ടുപോകണം. അതിനൊരു പരിപാടി തന്നു തിരികെ കൊണ്ടുപോകുവാൻ, സ്വർഗത്തിൽ പൗരത്വം. സ്വർഗത്തിൽ പൗരത്വം ഉണ്ടെന്ന് ധൈര്യമുള്ളതെന്ന് കരങ്ങളെ ഉയർത്താവോ? പലരുടെയും കൈ പൊങ്ങുന്നില്ല, അങ്ങി സംഗതി കുഴഞ്ഞു. ഫിലിപ്പ ലേഖനം 3:21 പറയുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ. അങ്ങനെ സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ ദൈവം തമ്പുരാൻ തീരുമാനിച്ചെങ്കിൽ ഒരു ടൈമുണ്ട്. ആ ടൈം ഇവിടെ തീരുകയാണ്, ഈ തലമുറയോടുകൂടി തീരുകയാണ്. ഈ തലമുറയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചെന്നാൽ, വേദപുസ്തക ഭാഷയിൽ പറഞ്ഞാൽ കൃപായുഗത്തിൻ്റെ ഒടുവിലത്തെ തലമുറ.
ഈ തലമുറ കഴിയുമ്പോൾ ലോകത്തിൽ രണ്ട് സിസ്റ്റം ഒരുപോലെ രണ്ട് സംഭവം നടക്കും. കർത്താവായ യേശുവിൻ്റെ സകല പ്രധാന ശുശ്രൂഷകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജനനം, ക്രൂശാരോഹണം, സ്വർഗാരോഹണം, ഈ രണ്ട് പ്രവചനങ്ങളുടെ നിവൃത്തിയാണ് പ്രധാനമായി. യേശുവിൻ്റെ ജനനം, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, ഞാൻ പിന്നീടും പറയാം, പ്രവചനം. രണ്ട്, രണ്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ കൊല്ലും. യേശുവിൻ്റെ ജനനത്തിൽ സംഭവിച്ചോ? യേശുവിൻ്റെ ക്രൂശീകരണം, രണ്ട് പ്രവചനങ്ങളുടെ നിവൃത്തി. അവനെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി. അതിനാ രണ്ട് ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ രണ്ടാമത്തെ പ്രവചനം, അവൻ്റെ അസ്ഥികളിലൊന്നും ഒടിഞ്ഞില്ല. യേശുവിൻ്റെ സ്വർഗാരോഹണം, രണ്ട് പ്രവചനം, ഞാൻ കാര്യസ്ഥനെ അയക്കും. കർത്താവ് സ്വർഗത്തിൽ പോയി പറഞ്ഞു, ഞാൻ കാര്യസ്ഥനെ അയക്കും. പത്താമത്തെ ദിവസം കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ അയച്ചു. രണ്ട്, നിങ്ങൾക്ക് ശക്തി ലഭിക്കുമെന്ന് പറഞ്ഞു. രണ്ട്, ഞാൻ എൻ്റെ സഭയെ പണിയും. കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ദൈവസഭ, ക്രിസ്തീയ സഭ ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ടു. രണ്ട് പ്രവചനങ്ങൾ എങ്കിൽ ഈ തലമുറയിൽ രണ്ട് പ്രവചനം നിവർത്തിക്കാൻ പോകുന്നു കർത്താവ് പറഞ്ഞത്. ഒന്ന്, യോഹന്നാൻ്റെ സുവിശേഷം 14:1 വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 14:1. അടുത്ത വാക്യം. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. വായിച്ചോട്ടെ, വായിച്ചോട്ടെ, വായിച്ചോട്ടെ. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് ലോകത്തിൽ എത്ര മഹാരഥന്മാർ ജനിച്ചു, ജീവിച്ചു, മരിച്ചു, മതനേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, ശാസ്ത്രജ്ഞന്മാർ, ജനത്തിന് പ്രിയങ്കരായിരുന്നവർ, ഇന്ത്യ മുതൽ അമേരിക്കയുള്ള സകല രാജ്യങ്ങളിലും എത്രയോ പ്രഗത്ഭന്മാർ ജീവിച്ചു, മരിച്ചു. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, മരിച്ച ശേഷം ഞാൻ മടങ്ങി വരാമെന്ന്? ഒരുവൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കർത്താവായ യേശു. കാരണം അവൻ മരണത്തെ അതിജീവിച്ചവനാണ്. ഇത് അവൻ വരാൻ പോകുന്നു. അവൻ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ പ്രത്യക്ഷനാകും. എബ്രായർ 9:28, കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർ എടുക്കപ്പെടും. ഒരു സഭയല്ല, ഒരു രാജ്യമല്ല, ഒരു മതമല്ല, യേശുവിൻ്റെ രക്തത്തിൽ കൂടി പാപക്കറ മാറി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിച്ച് വിശുദ്ധിയോടെ ജീവിച്ച് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർ രൂപാന്തരപ്പെടും ഈ തലമുറയിൽ. വേദപുസ്തകത്തിൽ ഒരു സന്ദേശമുണ്ട്, Romans 11:25 വായിക്കാം. Romans 11:25 ഒരു മാർമിക വിഷയം പറയുകയാണ് പരിശുദ്ധാത്മാവ്. അടുത്ത വാക്യം, ജാതികളുടെ സംഖ്യ ചേരുവോളോ. അടുത്ത വാക്യം, ജാതികളുടെ സംഖ്യ തികയുവോളോ. ആ അർത്ഥം വിശദീകരിക്കാൻ പോവുകയാണ്. ലോകത്തിൽ ഇന്ന് നമ്മളെ കൂടെ ചേർത്ത് 800 കോടി ജനമുണ്ട്. ഇത് പല ജാതി, പല മതം, പല ഭാഷ, പല രാജ്യം. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ലോകത്തിലെ മുഴുവൻ മനുഷ്യരും 3 പേരിൽ അറിയപ്പെടും. 1 Corinthians 10:32 ഞാൻ പറയാൻ വായിക്കേണ്ട, സമയം ലാഭിക്കാൻ. 1, ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ. 2, ആദാമിൻ്റെ സന്തതികൾ, ലോക ജനത. 3, ആദാമിൻ്റെ സന്തതികളായ ലോക ജനതയിൽ നിന്നും കർത്താവിൻ്റെ മക്കളായി തീർന്നവർ, അതാണ് സഭ. ഈ 3 കൂട്ടരല്ലാതെ വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ 4 ജനം 4ാമതൊന്നില്ല. 1, ലോകത്തിലെ 800 കോടി ജനത്തിൽ, വേൾഡ് പോപ്പുലേഷൻ, ലോക ജനത.
രണ്ട്, ഇസ്രായേൽ ജനത ദൈവം വിളിച്ചു വേർതിരിച്ച് സൃഷ്ടിച്ചത്. മൂന്ന്, ലോക ജനതയിൽ നിന്നും ക്രിസ്തീയ ക്രൈസ്തവ മാർഗത്തിലേക്ക് വന്നവർ. അതാണ് ജാതികളുടെ സംഖ്യ. നമ്മളാര് യഹൂദന്മാരായിട്ട് ജനിച്ചവരല്ല. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, അതിനെണ്ണമുണ്ട്, നമ്പേർഡാണ് എത്രയുണ്ടെന്ന്. അതിനകത്ത് നിന്നും ലോക ജനതയിൽ നിന്നും ക്രൈസ്തവ മാർഗത്തിൽ കൂടി എത്ര പേരെ ചേർക്കണമെന്ന് സ്വർഗത്തിൽ പ്ലാനുണ്ട്. ഇഷ്ടം പോലല്ല. ആ പ്ലാനിൽ ഇന്ത്യയിലെ 100 കോടിയിൽ പരമുള്ള ജനങ്ങളിൽ എത്ര പേരെ ഈ പ്രയർ പാർട്ട്നേഴ്സ് ചെയിൻ വഴി കൊണ്ടുചെല്ലണമെന്ന് ദൈവത്തിന് പ്ലാനുണ്ട്. ഞാനത് പറയാനാ, ജാതികളുടെ സംഖ്യ എന്ന് പറയുന്നത് സ്വർഗത്തിൽ എത്ര പേർ നിത്യതയിൽ കാണണമെന്ന് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ മുൻ നിർണയമാണ്. കർത്താവിൻ്റെ ദാസൻ പ്രസംഗിച്ച മുൻ നിർണയത്തെക്കുറിച്ച്, ദൈവത്തിനൊരു മുൻ നിർണ ദൈവ സർവശക്തനാ, ആർക്കും അടുത്തുകൂടാൻ മേലാത്ത മഹാവെളിച്ചമാ. നമ്മളുടെ ഭാവനയിലല്ല ദൈവം. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നമുക്ക് മുൻനിർണയമില്ലേ? ഞാനൊരു ഓഫീസിലിരിക്കുക ഊട്ടിയിൽ, അവിടുത്തെ പ്രിൻസിപ്പളിനെ പേഴ്സണലായിട്ടൊന്ന് കാണാൻ പോയത് ഒരു സ്കൂളിൽ, ഇന്നല്ല ഒരു 4-5 വർഷം മുമ്പാ. ആ പ്രിൻസിപ്പളിനോട് ഞാനുമായിട്ട് വെറും പേഴ്സണൽ ടോക്കിന് പോയതാ. അന്നേരം കേരളത്തിൽ നിന്നൊരു ഫോൺ കോൾ അദ്ദേഹത്തിന്, അതെനിക്ക് തോന്നുന്നത് 2014 ഞാൻ വിശ്വസിക്കുന്നു, 2014 ഞാനിങ്ങനെ സംസാരിക്കുമ്പം കേരളത്തിൽ നിന്നൊരു ഫോൺ കോൾ, ഫോൺ കോൾ ചെയ്ത് പറഞ്ഞു കേൾക്കണോ, 2019 എനിക്കൊരു സീറ്റ് വേണം 1-ാം ക്ലാസ്സിൽ. 2014 ഒരു സീറ്റ് ഞാൻ റിസർവ് ചെയ്യുകയാണേ. 2010 പ്രിൻസിപ്പളിൻ്റെ സന്തോഷം, ഹൈ ഫീസ് മേടിക്കുന്ന സ്കൂളാണ്. അവരുടനെ എല്ലാം ഓക്കെ ആയി. അവൻ പറഞ്ഞു, 2019 സീറ്റ് തന്നിരിക്കുന്നു, അടുത്ത ചോദിച്ചോളം. അപ്പം 1-ാം ക്ലാസ്സിലേക്ക് കുട്ടി ആണാണോ പെണ്ണാണോ അത് പറയാനൊക്കത്തില്ല, എൻ്റെ മകള് പ്രഗ്നൻ്റാണ്. 9 മാസം കഴിയട്ടു, മകള് പ്രഗ്നൻ്റായി 1 മാസം പോലും ആയില്ല, ഡോക്ടർ അത് പ്രഗ്നൻസി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം 5 വർഷം കഴിഞ്ഞ് ഊട്ടി പഠിപ്പിക്കേണ്ട സ്കൂളും ക്ലാസ്സും തിരഞ്ഞെടുത്ത ഒരപ്പൻ ഈ ലോകത്തിലുണ്ടെങ്കിൽ എങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ശക്തി എത്രയാണ്? അപ്രമേയ ശക്തിയിൽ സ്വർഗം തീരുമാനിച്ചു. ഈ മിഷൻ എക്സ്പോ വഴി എത്ര പേർ സ്വർഗത്തിൽ വരണം, ആ എണ്ണം ഇന്ന് തീരുകയാണെങ്കിൽ ഇന്ന് കർത്താവ് വരും. കർത്താവിന് ഓരോ രാജ്യത്തെക്കുറിച്ച് ഓരോ പദ്ധതിയുണ്ട്. എല്ലാം പറയാൻ എനിക്ക് നേരമില്ല. ഓരോ രാജ്യ ഇന്ത്യയെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. സകല രാജ്യങ്ങളെക്കുറിച്ച് ബൈബിളിൽ പദ്ധതി കാണുന്നുണ്ട്. ആ പദ്ധതിയിൽ ഈ മിഷൻ എക്സ്പോ പാർട്ട്നേഴ്സ്ഷിപ്പ് പ്രയർ ചെയിൻ പ്രയർ പാർട്ട്നേഴ്സ് വഴി എത്ര പേരെ സ്വർഗത്തിലെടുക്കണമെന്ന് ദൈവത്തിന് പ്ലാനുണ്ട്. ദൈവമക്കളെ, അതാണ് ജാതികളുടെ സംഖ്യ. അത് തികയുന്ന അന്ന് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിറങ്ങും. മരിച്ചവരൊന്നും എഴുന്നേക്കത്തില്ല, ക്രിസ്തുവിൽ മരിച്ചവർ മാത്രം. അല്ലാത്തവൻ എഴുന്നേറ്റ് വരണം, 1007 വർഷം കഴിഞ്ഞേ വരത്തുള്ളൂ. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കും. ജീവനോടെ ശേഷിക്കുന്ന ജീവിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും, ഞാൻ രാവിലെ പറഞ്ഞില്ലേ, തെളിയിക്കാൻ കയറവില്ല, പെട്ടി വേണ്ടാത്തവരെ ഇരിക്കുന്ന എല്ലാം നമ്മുടെ ശരീരം രൂപാന്തരപ്പെടും. സന്തോഷമുള്ള ഒരു ദൈവത്തെ സ്തുതിച്ചേ, നാം സ്വർഗത്തിലെത്തിയിരിക്കും. ധൈര്യത്തോടെ പറയാം. അങ്ങനെ ഈ തലമുറയിൽ വചനപ്രകാരമുള്ള ക്രൈസ്തവ സഭ ഈ തലമുറയോടെ ഈ ലോകത്തിൽ നിന്ന് എന്നേക്കുമായി മാറും. ക്രൈസ്തവ സഭ മാറത്തില്ല, വചനപ്രകാരം ത്രിയേക ദൈവത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആത്മീയ ആരാധനയിൽ വിശുദ്ധിയിൽ വിശ്വസിക്കുന്ന ഏത് സഭയും, ഡിനോമിനേഷൻ അല്ല, വചനപ്രകാരമുള്ള ക്രൈസ്തവ സഭ ഈ തലമുറയിൽ ഈ ഭൂമിയിൽ നിന്നും മാറും. പിന്നെ വരുന്നത് പൈശാചിക ലോകം. സത്താൻ ഈ ലോകത്തെ ഭരിക്കും. ഒരുവൻ ദൈവിക നിർണയപ്രകാരം 7 വർഷം ഈ ഭൂമിയെ ഭരിക്കും. ഇത് അസൽ പൈശാചിക ലോകമാകും. അതിൻ്റെ ഒരുക്കമാണ് ചൂട് കൂടുന്നു, ചുഴലിക്കാറ്റടിക്കുന്നു, കൊടുങ്കാറ്റടിക്കുന്നു, ആകാശ തട്ടുകൾ എല്ലാം കീറിമാറുന്നു, കടൽ കോപിക്കുന്നു. കടലിൻ്റെ ക്ഷോഭം അറിയാമല്ലോ, കടൽ ക്ഷോഭിക്കുന്നു, ഹിമാലയം ഒടിഞ്ഞു വീഴാൻ പോകുന്നു, കൊച്ചിയും ന്യൂയോർക്കും ലണ്ടനും കടൽ വിഴുങ്ങാൻ പോകുന്നു. ഇതെല്ലാം സംഭവിക്കാൻ പോവുകയാണ്. ഇപ്പോഴല്ല,
സയൻസ് അടിവരയിട്ട് സമ്മതിച്ചു. തുറമുഖ നഗരങ്ങൾ മുഴുവൻ കടൽ ഒപ്പിയെടുക്കും ഈ ഗ്ലോബൽ വാർമിംഗ് ചൂടിയാൽ. എന്നാൽ അതൊക്കെ സംഭവിക്കും, ഇതൊരു പൈശാചിക ലോകമാകും. ഒന്നാമത്തെ പ്രവചനം, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കും. കർത്താവിൻ്റെ രണ്ട് പ്രവചനമാണല്ലോ എല്ലാ കാര്യത്തിനും. ജനനത്തിൽ രണ്ട് പ്രവചനം, ക്രൂശാരോഹണത്തിൽ രണ്ട് പ്രവചനം പ്രധാനമായി നിറവേറി, സ്വർഗാരോഹണത്തിൽ രണ്ട് പ്രവചനം, കർത്താവിൻ്റെ വരവിലും രണ്ട് പ്രവചനം. ഒന്ന്, ഞാൻ നിങ്ങളെ ചേർക്കും. രണ്ട്, രണ്ടാമത്തെ പ്രവചനം, അതിനെ ബേസ് ചെയ്താണ് ഞാൻ പറയാൻ പോകുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 5:43. യോഹന്നാൻ 5:43. ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല, മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ യഹൂദ മത നേതാക്കന്മാരോടും യഹൂദന്മാരോടും പറഞ്ഞ വാക്കാണ് കർത്താവിൻ്റെ പ്രവചനം. യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരവനെ കൈക്കൊണ്ടില്ല. യേശു യഹൂദന്മാരെ നോക്കി പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുക, നിങ്ങളെന്നെ കൈക്കൊള്ളുന്നില്ല, മറ്റൊരുത്തൻ വരും, നിങ്ങളവനെ കൈക്കൊള്ളും. എല്ലാ യഹൂദ മത നേതൃത്വങ്ങൾക്കും ശരിക്കും അന്നത്തെ സകല മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും പഴയ നിയമം അരച്ച് കലക്കി കുടിച്ച ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും വ്യക്തമായിട്ടറിയാമായിരുന്നു യേശു ഈ കർത്താവെ സ്വർഗത്തിൽ നിന്ന് വന്ന ദൈവപുത്രനാണെന്ന്. കാരണം 5 കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഇതറിഞ്ഞിട്ടാണ് അവർ കർത്താവിനെ നിരാകരിച്ചത്. 5 പ്രവചനങ്ങൾ അവർക്കറിയാം. ഒന്നാമത്തെ പ്രവചനം ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടുകൊള്ളുക, കർത്താവേ യേശു എന്ന കാര്യത്തെക്കുറിച്ചാണ് അന്ന് പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 2:1 ഒന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 2:1. ഹെരോദ രാജാവിന്റെ കാലത്തെ യേശു യഹൂദയിലെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടല്ലോ, യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി. അടുത്ത വാക്യങ്ങൾ കേട്ടോണം. ക്വസ്റ്റ്യൻ, യഹൂദന്മാരുടെ രാജാവായി വേർ, ചോദ്യം കണ്ടോ, യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കണ്ട് നമസ്കരിക്കാൻ വന്നു. ചോദ്യം, യഹൂദന്മാർ എന്തുകൊണ്ട്, എങ്ങനെയാ മനസ്സിലായി ഇത് യഹൂദന്മാരുടെ രാജാവായ യേശുവെന്ന്? അതാണ് ജ്ഞാനം. ഈ വാതുക്കൽ എഴുതി വെച്ചിട്ടുണ്ട് മിഷൻ എക്സ്പോ എന്നൊരു ബോർഡുണ്ട്, അത് കണ്ടാൽ എല്ലാവരും ഇങ്ങനെ കയറി വരും. ഇതുപോലെ നക്ഷത്രത്തിൻ്റെ അടി ഫ്ലെക്സ് ഇല്ല, യഹൂദന്മാരുടെ രാജാവും. പിന്നെ എങ്ങനെയാ ഇവർക്ക് മനസ്സിലായത്? അന്നത്തെ അവരുടെ ജ്ഞാനത്തിൽ നക്ഷത്ര രാശിചക്രങ്ങൾ പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഈ നക്ഷത്രം ഒരു രാജാവിൻ്റെ ജന്മമാണ്. അതുകൊണ്ട് അവർ തീരുമാനിച്ചു, ഞങ്ങൾക്കൊന്ന് പോയി കാണണം. പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു, ഇന്ത്യയിൽ നിന്ന് പോയെന്ന് പറയുന്നു, പലയിടത്തുനിന്ന് എവിടുന്നും ആയിക്കോട്ടെ, എങ്കിലും നിഷ്പക്ഷമായി ചിന്തിച്ചാൽ ഇവർ പോയത് ഇന്നത്തെ സുൽത്താനേറ്റ് ഓഫ് ഒമാൻ എന്ന് പറയുന്ന മസ്കറ്റിൽ നിന്നാണ്. കാരണം മസ്കറ്റിൽ നിന്നും ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്താൽ കൃത്യം 1 കൊണ്ട് ബേത്ലഹേമിൽ ചെല്ലാം. ഇവർ 1 യാത്ര ചെയ്തുള്ളൂ, ടോട്ടൽ 2. കാരണം നക്ഷത്രം കണ്ടാണ് ഇവർ യാത്ര ചെയ്യുന്നത്. നക്ഷത്രം രാത്രിയിലേ ഉള്ളൂ, അതുകൊണ്ട് പകൽ അവർ വിശ്രമിക്കും, രാത്രിയിൽ സഞ്ചരിക്കും. 1, ഒമാൻ സുൽത്താനേറ്റ് ഓഫ് ഒമാനിൽ നിന്നും 1 സഞ്ചരിച്ചാൽ അവിടെ ചെല്ലാം. 2, ലോകത്തിലെ ഏറ്റവും നല്ല മൂറും പൊന്നും കുന്തുരുക്കവും അവൈലബിൾ മസ്കറ്റിലാണ്. എങ്ങനെയാത്തെ ഇവർ അവിടുന്ന് ചെന്നു. ഇതിൽ യഹൂദമ്മയുടെ രാജാവെന്നൊന്നും എഴുതിയിട്ടില്ല. ഇവരിങ്ങനെ പോവുക, പോയി 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 ബേത്ലഹേമിന് ജെറുസലേമിൽ ചെന്നപ്പോൾ പിന്നെ നക്ഷത്രത്തിന് മൂവ്മെൻ്റ് ഇല്ല, നക്ഷത്രം അവിടെ ഉറച്ചു. അവരുടെ ജ്ഞാനം കൊണ്ട് അവർക്ക് മനസ്സിലായി ഇവിടെയാ രാജാവ് ജനിച്ചത്. അപ്പോൾ അവർ ചോദിച്ചു, ഇവിടെ ആരാണ് താമസക്കാർ? എല്ലാം പറഞ്ഞു, ഞങ്ങൾ യഹൂദന്മാരാണ്. അതുകൊണ്ടാണ് ചോദിച്ചത് യഹൂദന്മാരുടെ രാജാവായി പറഞ്ഞവരോട്. ഒരു രാജാവ് ജനിക്കുന്നത് സ്വാഭാവികമായി കൊട്ടാരത്തിലാണ്, അതുകൊണ്ടാണ് ഹെരോദാവിൻ്റെ അടുക്കൽ ചെന്നത്. അപ്പോൾ യഹൂദന്മാരുടെ രാജാവായി പിറന്നവനാണ്. ഇനിയൊന്ന് വായിച്ചാൽ ബാക്കി അടുത്ത വാക്യം. നിങ്ങളെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ചോദ്യം എന്താ? കേട്ടവരെന്ന് പറഞ്ഞ് താഴെ ഇരിക്കുന്ന ഓഡിയൻസ്, എന്താ ചോദ്യം?
യഹൂദന്മാരുടെ ആ അടുത്തിരിക്കട്ടെ, അടുത്തൊന്ന് വായിച്ചേ. ആ ആ എന്താ ഭ്രമിക്കാൻ കാര്യം? വേറൊരു രാജാവ് ജനിച്ചു, തൻ്റെ സിംഹാസനം തെറിക്കും. വിദ്വാന്മാരുടെ ചോദ്യം, യഹൂദന്മാരുടെ രാജാവായി പിറന്നവനുടെ. ഇനി അടുത്ത വാക്യം വായിച്ചേ. ആ ആ സാധാരണക്കാരെയല്ല, വിദ്യാഭ്യാസമില്ലാത്തവരെയല്ല, ജനത്തിൻ്റെ മത നേതാക്കന്മാരെ യഹൂദൻ യഹൂദരാജ ഓർഡർ ഇട്ട് വരാൻ പറഞ്ഞു വന്നു. അടുത്ത ചോദ്യം, ചോദ്യം കണ്ടോ, ക്രിസ്തു എവിടെ? വിദ്വാന്മാർ ചോദിച്ചത് ഹെരോദാ യഹൂദന്മാരുടെ രാജാവ് എവിടെ? നേരെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ ചോദിക്കുന്നു ക്രിസ്തു എവിടെ. അപ്പോൾ ഇവർ ക്രിസ്തുവിനെ പ്രതീക്ഷിച്ചു. തീർന്നില്ല, അടുത്ത വാക്യം. ആ ആ നോക്കിക്കേ, ആ പ്രവാചകന്മാരോ അല്ലെങ്കിൽ പരീശന്മാരോ ശാസ്ത്രിമാരോ ഒരു തപ്പലും പറഞ്ഞില്ല, ഞങ്ങളത് പഠിക്കട്ടെന്ന് പറഞ്ഞില്ല, പ്രാർത്ഥിക്കട്ടെന്ന് പറഞ്ഞില്ല. റെഡി ആൻസർ, ഞങ്ങൾക്കറിയാം. മീഖാ പ്രവചനം 5:2 500 വർഷം മുമ്പ് എഴുതി, നീയോ ബേത്ത്ലഹേമേ, നീ യഹൂദ പ്രവക്തന്മാരിൽ ഒട്ടിച്ചേർന്നതല്ല. ഒന്ന്, രണ്ട്, അവർക്കറിയാം യേശു ജനിക്കുന്നതിന് 700 വർഷം മുമ്പ് യെശയ്യാവ് പറഞ്ഞു 7:14, എ വർജിൻ കന്യക ഗർഭിണിയായി പ്രസവിക്കും. 3, അങ്ങനെ ജനിച്ചാലോ, യേശു ജനിക്കുന്നതിന് 600 വർഷം മുമ്പേ യെരമ്യാവ് പറഞ്ഞു 31:15, റാമയിൽ 3 കിലോമീറ്റർ ഡയമീറ്ററിൽ 2 വയസ്സിൽ താഴെയുള്ള ആൺകുഞ്ഞുങ്ങളുടെ മുഴുവൻ തലകളയും. 4, ഏറ്റവും ഗംഭീരമായ അടുത്ത 2 പ്രവചനം ഇവർക്കറിയാം. എല്ലാ രാജാക്കന്മാരും കുതിരപ്പുറത്ത് കയറുന്നു, യേശു ജനിക്കുന്നതിന് 600 വർഷം മുമ്പേ. സക്രിയാവ് വിളിച്ചു പറഞ്ഞു, സിയോൻ പുത്രി, നിന്റെ രാജാവേ കഴുതപ്പുറത്ത് വരും. സക്രിയ 9:9, അതിനേക്കാൾ ആഴമായ പ്രവചനം, യഹൂദന്മാരുടെ വിനിമയ നാണയം ശേക്കലായിരുന്നപ്പോൾ യേശു തമ്പുരാൻ ജനിക്കുന്നതിന് 600 വർഷം മുമ്പേ സക്രിയാവ് പ്രവചിച്ചു. 11:12 കാണാം, അന്നവരുടെ നാണയം ശേക്കല പറഞ്ഞു, റോമാക്കാർ നിങ്ങളെ ഭരിക്കും, അന്നത്തെ നാണയം വെള്ളിക്കാശാകും, 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കും. എത്ര ആഴമാണ് കണ്ടോ. ഈ 5 കാര്യങ്ങളും അറിയാമായിരുന്ന ഇവർ എന്തുകൊണ്ട് കർത്താവിനെ നിരാകരിച്ചു? യേശു അവരുടെ കുറവുകളെ പരസ്യമായി കുറ്റി ചൂണ്ടിക്കാണിച്ചു, വെള്ള തേച്ച ശവക്കല്ലറകളെ എന്ന് വിളിച്ചു. അതുകൊണ്ടാണ് അവർ അംഗീകരിച്ചില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല, മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ കൈക്കൊള്ളും. അതാണ് സാത്താൻ, നമ്മുടെ ഭാഷയിൽ ആൻറ്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു, സാത്താൻ. കർത്താവിൻ്റെ സഭയാകുന്ന ക്രൈസ്തവ സഭ എടുക്കപ്പെട്ട ശേഷം ഇതൊരു പൈശാചിക ലോകമായി വരും. ഒരുവൻ ഈ ലോകത്തെ നിയന്ത്രിക്കും, അവൻ്റെ വേദപുസ്തകം പറയുന്ന പേരാണ് ആൻറ്റി ക്രൈസ്റ്റ് എന്ന് നമ്മൾ പറയും. സാത്താന്യ തൃത്വങ്ങൾ, സാത്താൻ, മൃഗം, കള്ളപ്രവാചകൻ, ഈ 3 തൃത്വത്തിൽ പ്രധാനമായി നമ്മൾ പറയുന്നതാണ് ആൻറ്റി ക്രൈസ്റ്റ്. ആ വാക്ക് കേട്ടിട്ടുള്ളവരാണല്ലോ എല്ലാവരും. എതിർ ക്രിസ്തു ഈ ലോകത്തെ ഭരിക്കും, പൈശാചിക ലോകമാകും. ഇന്നത്തെ നിയമങ്ങളെയെല്ലാം മാറ്റി അവൻ വളരെ വ്യക്തമായി വെളിപ്പാട് പുസ്തകം 13:7 ഒന്ന് വായിച്ചു നോക്കിക്കേ, ആഴമായ അർത്ഥമുള്ള വാക്കാണത്. വെളിപ്പാട് 13:7 വായിക്കാം. വെളിപ്പാട് 13:7 അല്ലല്ല, 13 ലോകസ്ഥാപനം മുതൽ മൈക്കില്ല ഒന്ന് കൊടുക്കാൻ, ഒരു മൈക്ക് കൊടുത്ത് വായി വാക്യങ്ങളൊക്കെ. ഇതൊരു കൺവെൻഷനായിട്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളൊരു വെറി യോഗമാക്കി കണക്കാക്കാതെ വാക്യങ്ങൾ മൈക്കിലൂടെ വായിച്ചാൽ അകലെ ഇരിക്കുന്നവർക്ക് സൗകര്യമായിരിക്കും. വെളിപ്പാട് 13:7 ഈ ദേവദാസൻ്റെ ഒരു മൈക്ക് പ്ലീസ് കൊടുക്കണം, ഹാൻഡ് ഓവർ, അല്ലെങ്കിൽ എൻ്റെ മൈക്ക് ഞാൻ തരാം. ആ വായിച്ചാട്ടെ, അടുത്ത നിങ്ങൾ ഓരോ വാക്യം ശ്രദ്ധിക്കുക. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും
അതിന് അധികാരം ലഭിച്ചു. അവനും നല്ല പറഞ്ഞ സാത്താനാകൊണ്ട് അതിന് അധികാരം ലഭിച്ചു. അടുത്ത വാക്യം, സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരവും ലഭിച്ചു. സകല ഗോത്രം, സകല വംശം, സകല ഭാഷ, സകല ജാതികളിലും അവൻ അധികാരം. ആരാണ് ഈ പുള്ളി? വെളിപ്പാട് 13:1, റെവലേഷൻ 13:1. അപ്പോൾ പത്തു കൊമ്പും ഏഴ് തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. കറക്റ്റ്. 10 കൊമ്പ്, 7 തല, 10 രാജമുടി. വെളിപ്പാട് പുസ്തകത്തിൽ 3 പ്രാവശ്യം പറയുന്നുണ്ട്. 12-ാം അധ്യായത്തിൽ കാണാം, 10 കൊമ്പ്, 7 തല. വെളിപ്പാട് 17-ൽ കാണാം, 10 കൊമ്പ്, 7 തല. ഏതാണ് ഈ 10 കൊമ്പ്? പുറകോട്ട് പോകണം, സമയം ലാഭിക്കാൻ വേഗം പറയാം. ദാനിയേൽ പ്രവാചകൻ ദർശനം കണ്ടു, ലോകത്തിൽ 4 സാമ്രാജ്യങ്ങൾ ഭരിക്കും. ദാനിയേൽ 7, സിംഹം, കരടി, പുള്ളിപ്പുലി, ഘോരമൃഗം. സിംഹം, കരടി, പുള്ളിപ്പുലി, ഘോരമൃഗം, 4 സാമ്രാജ്യം ലോകത്തിൽ ഭരിച്ചു. സിംഹം നെബുക്കദ്നേസർ കാളയെ പോലെ പുല്ല് തിന്നു. ലൈക്കൻ ത്രോഫി എന്ന് പറയുന്ന മാനസിക രോഗമുണ്ടായി. ലോകത്തിലെ ആദ്യത്തെ ചക്രവർത്തി പ്രവചനം നിറവേറി. 2, കരടി 1 വാർഷം ഉയർത്തി. നെബുക്കദ്നേസറിന്റെ സാമ്രാജ്യത്തെ മേർസ്യരും പാർസ്യരും പിടിച്ചെടുത്തു, അവർ ഭരിച്ചു. 3 വാരിയല്ല് വായിൽ, ലിബിയ, ഈജിപ്റ്റ്, ബാബിലോൺ, 3 രാജ്യം പിടിച്ചെടുത്തു, പ്രവചനം നിറവേറി. 3, പുള്ളിപ്പുലി. ഞാൻ ഓടിച്ചു പറയുക, അലക്സാണ്ടർ ദ ഗ്രേറ്റ്, ചെറിയ രാജ്യമായ ഗ്രീസിലെ ഫിലിപ്പ് രാജാവിൻ്റെ മകൻ, നമ്മുടെ ചരിത്രത്തിൽ പഠിച്ച അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അന്നത്തെ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചു. ബ്രിട്ടൻ ഒന്നും ചരിത്രത്തിലില്ല. യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, പേർഷ്യ മുഴുവൻ പിടിച്ചു. ഇന്ത്യയിൽ വന്നു, പിൻവാങ്ങിയ ഒറ്റ രാജ്യം ഇന്ത്യ. ചരിത്രം പറയുന്നു, ഇന്നത്തെ പാകിസ്ഥാൻ അന്നത്തെ ഇന്ത്യയിൽ വന്നപ്പോൾ, നമുക്ക് ഇന്ത്യയിൽ ഒരു സൈന്യമുണ്ട്, മെഖിദോ എന്നൊരു സൈന്യം. ഇന്ത്യയിലെ അന്നത്തെ രാജാക്കന്മാരാണ് ഫ്രണ്ട് മുമ്പിൽ നിൽക്കുന്നത്. അവരെ കണ്ട് ഇദ്ദേഹം പുറകോട്ട് പോയി. അവിടെ ഒരു വാക്യമുണ്ട്, 4 തല 4 ചിറക്. 4 ചിറകെന്ന് പറഞ്ഞതാണ് ലോകത്തിൻ്റെ 4 ഭാഗത്തേക്ക് ഇദ്ദേഹം പടയോട്ടം നടത്തി. 4 തല, 29-ാമത്തെ വയസ്സിൽ ഒറ്റ രാത്രി മദ്യപിച്ച് നീന്തൽക്കുളത്തിൽ കുളിച്ച് ടൈഫോയിഡ് പിടിച്ച് ആള് മരിച്ചു. ഭാര്യ പ്രഗ്നന്റ്, ഈ രാജ്യം എടുക്കാൻ ആരുമില്ല. 4 തല, ദാനിയേൽ 7-ൽ കാണാം, ആ തലയ്ക്ക് അധികാരം കിട്ടി. ഇതാര് ഭരിക്കും? യൂറോപ്പ് മുതൽ പേർഷ്യ വരെ കിടക്കുന്നു ആഫ്രിക്ക. രാത്രിയിൽ അടിയന്തര യോഗം ചേർന്നു. അദ്ദേഹത്തിൻ്റെ 4 കമാൻഡേഴ്സ് രാജ്യം വീതിച്ചെടുത്തു. പടിഞ്ഞാറൻ പ്രദേശം സീനിയർ ക്യാപ്റ്റൻ ലെസിബക്കീസ് എടുത്തു. കാതലായ ഭാഗം അദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവ് കസാണ്ടർ എടുത്തു. ഈജിപ്ത് ട്രോളമി എടുത്തു. സിറിയ സെലൂക്കസ് എടുത്തു. ദൈവവചനം നിറവേറി. ഒടുവിക്കാണാം ഒരു ഘോരമൃഗം, 7-ാം അധ്യായം 7-ാം വാക്യം, തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട്. ആ വാക്യം ഒന്ന് വായിക്കണം ദൈവദാസനെ. ദാനിയേൽ 7:7 ഒന്ന് വായിച്ച്, 10 കൊമ്പും 7 തലയും പറയാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ കൊണ്ടിരുന്നത്. പ്രവചനം നിവർത്തിച്ച രാത്രിയിലാണ് നിങ്ങളെന്റെ പ്രസംഗം കേൾക്കുന്നത്. അത് പറയുവാനുള്ള വിഗ്രഹത കൊണ്ടാണ്. 7:7 വായിക്കാം. 7:7, ദാനിയേൽ 7:7. രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള 4ാമതൊരു മൃഗത്തെ കണ്ടു. അടുത്ത വാക്യം, അതിനെ വലിയ ഇരുമ്പ് പല്ല് ഉണ്ടായിരുന്നു. അടുത്തത്, അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. അവിടെ നിങ്ങൾക്ക് മറക്കരുത് ദേവദാസനെ, ഇതാണ് ചരിത്രം കണ്ട ദുഃഖ സംഭവം. മനുഷ്യന്റെ സംസ്കാരത്തിലെ കറുത്ത പൊട്ട്, ഘോരമൃഗം, റോമൻ സാമ്രാജ്യം, റോമൻ സഭയല്ല, റോമൻ സാമ്രാജ്യം, അതികഠിന നിയമങ്ങൾ കൊണ്ട് മനുഷ്യരെ തകർത്തവർ. തിന്നുക, തകർക്കുക, ചവിട്ടിക്കളയുക, ഇരുമ്പ് പല്ല്. കുറ്റവാളികളെ, വിശിഷ്യ ക്രൈസ്തവരെ ജീവനോടെ തൊലിവൊളിച്ചു. രാജാക്കന്മാരുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ റോമിലെ കൊട്ടാരത്തിൻ്റെ പൂന്തോട്ടത്തിൽ സന്ധ്യയ്ക്ക് 30 അടി അകലത്തിൽ ക്രൈസ്തവരെ കൈകെട്ടി നിർത്തി, ജീവനോടെ നിർത്തി, തലയിൽ തുണി ചുറ്റി എണ്ണയൊഴിച്ച് കത്തിച്ച് ഡാൻസ് ചെയ്തു. ഇന്ന് നിങ്ങളൊരു ടിക്കറ്റ് എടുത്ത് ഇറ്റലിയിൽ ചെന്നാൽ, റോമിൽ ചെന്നാൽ പൈസ കൊടുത്താൽ ഒരിടത്ത് ഇറങ്ങാം. അതിൻ്റെ പേരാണ് കൊളോസിയം, ഭൂഗർഭ തിയേറ്റർ. അവിടെ ആയിരക്കണക്കിന് റോമൻ പൗരന്മാർ വിശേഷ ദിവസങ്ങളിൽ ഇരിക്കും. ചക്രവർത്തി എഴുന്നള്ളും. ഇരുമ്പ് വലിയ ക്യാബിൻ,
നമ്മുടെ ഈ പന്തലിൻ്റെ വലിപ്പമുള്ള പൊക്കമുള്ള ഇരുമ്പ് ക്യാബിൻ കൊണ്ടുവെക്കും. അതിനകത്തുണ്ടല്ലോ സിംഹങ്ങളെ പട്ടിണിയിടും, അങ്ങോട്ട് ക്രൈസ്തവരെ എറിഞ്ഞുകൊടുക്കും. പഴയകാലത്ത് പൂച്ച എലിയെ കടിച്ചു പറിക്കുന്നത് പോലെ ക്രൈസ്തവരെ കടിച്ചു പറിച്ച് തിന്നുന്നത് കണ്ട് കൈയടിച്ചൊരു സാമ്രാജ്യം. പ്രൈസ് ദ ലോർഡ്. അത് മുന്നമേ എഴുതി വെച്ചു, തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ജീവനോട് ശേഷിച്ചതിനെ ചവിട്ടിക്കളഞ്ഞ ലോകം കണ്ട സാമ്രാജ്യം. ഇനിയാണ് നമ്മുടെ വിഷയം. അടുത്ത വാക്യത്തിലേക്ക് വരാം. മുമ്പേ കണ്ട സകല മൃഗങ്ങളിൽ വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. അതിന് 10 കൊമ്പ് ഉണ്ടായിരുന്നു. ഈ പ്രവചനം നിവർത്തിച്ച രാത്രിയിലാണ് ഈ January 27 ഈ കൺവെൻഷൻ. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. അടുത്ത വാക്യം, ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു. അതാണ് എതിർ ക്രിസ്തു, ആന്റി ക്രൈസ്റ്റ്. അടുത്ത വാക്യം, അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 വേരോടെ പറഞ്ഞു പോയി. കറക്റ്റ്, ചരിത്രം നിർവർത്തിച്ച രാത്രിയിലാണ് നിങ്ങൾ എന്റെ പ്രഭാഷണം കേൾക്കുന്നത്. എന്താണ് ഈ 10 കൊമ്പ്, എന്താണ് ഈ ചെറിയ കൊമ്പ്? അതേ അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം വായിക്കാം. അതേ അധ്യായത്തിന്റെ 24-ാം വാക്യം, ഈ രാജ്യത്തു നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽപ്പാൻ ഇരിക്കുന്ന 10 രാജാക്കന്മാരാകും. റോമൻ സാമ്രാജ്യത്തിന്റെ തലയിൽ ഐക്യതയോടെ ഭാവിയിൽ 10 രാജാക്കന്മാർ എഴുന്നേൽക്കും. അടുത്ത വാക്യം, അവരുടെ ശേഷം അവർ വന്നു കഴിഞ്ഞാൽ മറ്റൊരുത്തൻ എഴുന്നേൽക്കും. അതാണ് എതിർ ക്രിസ്തു, മറ്റൊരുത്തൻ എഴുന്നേൽക്കും. അടുത്തത്, അവൻ മുമ്പിലത്തവനോട് വ്യത്യസ്തമുള്ളവനായി 3 രാജാക്കന്മാരെ വീഴ്ച്ചു. നേരത്തെ പറഞ്ഞു 3 കൊമ്പുകൾ വേരോടെ പറഞ്ഞുപോയി. ഇപ്പോൾ അത് വിവേചിക്കുന്നു, 3 രാജാക്കന്മാരെ വീഴ്ക്കും. ഇന്ന് ലോകത്തിൽ 3 ഭരണക്രമങ്ങളുണ്ട്. 99% ഇന്ത്യ ഉൾപ്പെടെ ജനാധിപത്യം, ചില രാജ്യങ്ങളിൽ ഉത്തര കൊറിയ പോലെ ഏകാധിപത്യം, ചുരുക്കം ചില രാജ്യങ്ങളിൽ രാജഭരണം, ഗൾഫ് പോലെയുള്ള രാജ്യങ്ങൾ. ജനാധിപത്യം, ഏകാധിപത്യം, രാജഭരണം, ഈ 3 ഭരണമുണ്ട്. ഇത് 3 അങ്ങോട്ട് മാറ്റിയിട്ട് അവൻ സർവാധിപത്യമെടുക്കും, ടൈറൻസി. അതാണ് കേട്ടത്. പ്രൈസ് ദ ലോർഡ്. സകല ഗോത്രത്തിന്മേലും ജാതിമേലും വംശത്തിന്മേലും ഭാഷമേലും അവനെ അധികാരം. എപ്പോൾ? റോമൻ സാമ്രാജ്യത്തിന്റെ തലയിൽ 10 കൊമ്പ് ഐക്യതയോടെ നിന്നാൽ ഏത് സമയത്തും ഇവൻ വെളിപ്പെടും. ഇവൻ വെളിപ്പെടണമെങ്കിൽ ക്രിസ്തുവിന്റെ കാന്തയാകുന്ന സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടണം. കാരണം അവനേക്കാൾ ശക്തിയുണ്ട് ക്രൈസ്തവ സഭയ്ക്ക്. അതുകൊണ്ടാ അവൻ വരാത്തത്. ക്രൈസ്തവ സഭയുടെ ശക്തി മസിൽ പവറല്ല, പണത്തിൻ്റെ പവറല്ല, ആൾപവറല്ല, ആത്മാവിൻ്റെ ശക്തി. പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിൻ്റെ ദാനമത്ര എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആ ശക്തി പരിശുദ്ധാത്മാവി ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം അവൻ അധികാരമെടുക്കാനൊക്കത്തില്ല. അതാണ് പറയുന്നത് 2 തെസ്സലോനിക്കർ 2:7. അധർമ്മത്തിൻ്റെ മർമ്മം വ്യാപരിക്കുന്നു, തടസ്സപ്പെടുത്തുന്നവൻ വഴിയിൽ നിന്നും മാറിപ്പോകണം. അധർമ്മത്തിൻ്റെ മർമ്മം വ്യാപരിക്കുന്നത് എല്ലാ ഒന്നും പറയാൻ എനിക്ക് നേരമില്ലെങ്കിലും ഇത്രയും തകർന്ന കാലമുണ്ടോ? ഇടയ്ക്ക് ഞാൻ പറയട്ടെ, വെള്ളം പൊങ്ങുന്നു. ഞാൻ 10 രാജ്യങ്ങളെ കുറിച്ച് പറയാം. അതിന് മുമ്പ് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നുണ്ട് പറയാം, കാരണം മിനിറ്റ് വെച്ചേ ഉള്ളൂ സമയം. നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നു. മുട്ടറ്റം ഓക്കെയാ, അരേറ്റമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. തോളിൻ്റെ അപ്പുറത്ത് വന്നാൽ നമുക്ക് നിൽക്കാനൊക്കത്തില്ല. ഒന്നുകിൽ നമ്മൾ മുങ്ങിപ്പോലെ കരക്ക് കയറണം. ക്രൈസ്തവ സഭ ഡിനോമിനേഷൻ അല്ല, യേശുവിൻ്റെ സഭ, ക്രിസ്തീയ സഭ. പെന്തക്കോസ്ത് ദിവസം ആരംഭിച്ചതാണെങ്കിൽ ആ ക്രൈസ്തവ സഭയ്ക്ക് മാത്രം ലോകത്തിൽ ജീവിക്കുവാൻ സ്വർഗം വചനത്തിൽ കൂടി മാർഗനിർദ്ദേശം തന്നിട്ടുണ്ട്. ആ മാർഗനിർദ്ദേശം അനുസരിച്ച് ജീവിക്കാൻ മേലാത്തി ഒരു കാര്യം ഒരു കാലം വന്നാൽ കർത്താവ് തൻ്റെ സഭയെ സ്വർഗത്തിലേക്ക് എടുക്കും. അത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. വചനപ്രകാരം ജീവിക്കുവാൻ ലോകത്തിൽ ഇപ്പോൾ സാധിക്കാത്ത കാര്യമാണ്. കാരണം ചില കാര്യങ്ങൾ ദൈവം തമ്മിൽ ഞാൻ തന്നിട്ടുണ്ട്. ജനനം, വിവാഹം, ഗർഭധാരണം, പ്രസവം, കുഞ്ഞുങ്ങളെ സംരക്ഷണം, മാതാപിതാക്കളെ പരിപാലനം, ഇതിനെല്ലാം ദൈവവചനമില്ലേ? ഇല്ലേ. വിവാഹം,
ആരാരെ വിവാഹം കഴിക്കണം? വചനം വ്യക്തമായി പറയുന്നില്ലേ, പുരുഷൻ സ്ത്രീയെ കല്യാണം കഴിക്കണം. ഉണ്ടോ? ഒന്ന് വരുന്ന ഏഴിൽ നിങ്ങളൊന്ന് നോക്കിയാൽ കാണാം, പുരുഷൻ സ്ത്രീയെ കല്യാണം കഴിക്കണം. ഇത് മാറി ഇന്ന് ആർക്കും ആരെയും കല്യാണം കഴിക്കാം. ആ നിയമം അനുവദിക്കുന്ന 24-ാമത്തെ രാജ്യമായ ഇന്ത്യ പിടിച്ചു നിൽക്കാൻ ഒക്കുമോ? ആർക്കും ആരെയും വിവാഹം കഴിക്കാം. ഒരു പുരുഷൻ ഒരു പുരുഷനെ വിവാഹം കഴിക്കാം, ലോകം മുഴുവൻ ആയില്ലേ? ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാം. നോക്കിക്കേ, ഗർഭധാരണം സ്ത്രീയുടെ പദവിയാ. ഇന്ന് ഗർഭധാരണം വേണ്ടെന്നായില്ലേ? 6 മാസം വരെയുള്ള ഗർഭധാരണം അലസിക്കുവാൻ ഒരു കുഴപ്പവുമില്ല എന്ന് കോടതികൾ പറഞ്ഞു കഴിഞ്ഞില്ലേ ലോകത്തിൽ? അങ്ങനെ ഗർഭം ധരിച്ച ഒരു സ്ത്രീ വിവാഹിതയാണോ? എങ്ങനെ ഗർഭം ധരിച്ചു ഇതൊന്നും അറിയണ്ട, ഒരു ഡോക്ടറിലേക്ക് ചെന്നാൽ ചെയ്തിരിക്കണം. ഗർഭധാരണം ദൈവം തന്ന അനുഗ്രഹം. നോക്കിക്കേ, പ്രസവം ദൈവം തന്ന അനുഗ്രഹം. അത് വേണ്ട എന്ന് വെച്ച കാലമല്ലേ? മക്കൾ വേണ്ട എന്ന് നോക്കുന്ന കാലമായില്ലേ? ആർക്കും ആരെയും കല്യാണം കഴിക്കാം. തീർന്നില്ല, ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു. ഐ ഹേറ്റ് ഡിവോഴ്സ്. മാലാഖി 2:16 കർത്താവ് പറഞ്ഞു, ഉപേക്ഷിക്കരുത്. ഇന്ന് കേരളത്തിൽ ദുഃഖത്തോടെ തല താഴ്ത്തി പിടിച്ച് പറയാം, എല്ലാ ജില്ലകളിലും ലോകം മുഴുവൻ ക്രൈസ്തവ ഗോളത്തിൽ വിവാഹമോചനം പെരുകിയോ? ഡിവോഴ്സ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും കുടുംബകോടതിയുണ്ട്. അതിലെ ഒന്ന് ചെന്ന് നോക്കിയാൽ തല താഴ്ത്തി പിടിച്ച് പറയാം, അവിടെ വിവാഹമോചനത്തിന് ക്യൂ നിൽക്കുന്നത് മജോറിറ്റി ക്രിസ്ത്യൻസ്. എവിടെ പോയി ലോകം? തീർന്നോ വിവാഹം? ആ വിവാഹം വേണ്ട എന്നൊരു ചിന്താഗതിയിൽ ആളുകൾ കഴിയുന്നു. ആർക്കും ആരെയും കല്യാണം കഴിക്കാം. പിന്നെയും, പ്രായപൂർത്തിയായ ഒരു പുരുഷനും പ്രായപൂർത്തിയായ ഒരു സ്ത്രീയും ആങ്ങളെയും പെങ്ങളുമാണെ കുഴപ്പമില്ല. അല്ലാത്തവർ ഒന്നിച്ച് താമസിച്ചാൽ, ഒരു രാത്രി താമസിച്ചാൽ വേദപുസ്തകം പറയുന്നത് പാപം. രക്തബന്ധമില്ലാത്ത ഒരു യുവാവും യുവതിയും ഒരു രാത്രിയിൽ ഒന്നിച്ചൊരിടത്ത് താമസിച്ചാൽ ബൈബിള് പറയുന്നത് വ്യഭിചാരം, പാപം. ഇന്നത്തെ ലോകം പറയുന്നത് പാപമല്ല, ഓമനപ്പേര്. ലിവ് ടുഗദർ. സംഗതി മാറിയത് നിങ്ങൾ കണ്ടോ? ലിവ് ടുഗദർ. അതിന് നല്ലൊരു പേരും കൊടുത്തു, പങ്കാളി എന്ന് പറഞ്ഞാൽ കുന്നംകുളത്ത് നിന്ന് പോയപ്പോൾ തൃശ്ശൂർ വെച്ച് കിട്ടി, അപ്പുറത്തോട്ട് മാറിയാൽ കൊച്ചിയിൽ ഇട്ടച്ചു പോകാം. ഇങ്ങനെ ക്രൈസ്തവ ഗോളത്തിന് ധാർമ്മികമായി നിലനിൽക്കാൻ മേലാത്ത വിധത്തിൽ ലോകരാജ്യങ്ങൾ നിയമങ്ങൾ പാസാക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കമ്പ്യൂട്ടറിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, പിടിച്ചു നിൽക്കുവാൻ നമുക്ക് സാധിക്കത്തില്ല എന്ന് വരുന്ന അതേ ദിവസം കർത്താവ് തന്നെ വീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കേകളത്തോടും സ്വർഗത്തിൽ നിറഞ്ഞു വരും. കാരണം ഇത് കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുത്തവരാ, ഇവരെ സ്വർഗത്തിൽ കൊണ്ടുപോകണം. 10 കൊമ്പുകൾ, അത് പറയാനാ. എന്താണ് ഈ 10 കൊമ്പുകൾ? 1950 ആരംഭിച്ചു. അന്ത്യകാലം എന്നൊക്കെ പറഞ്ഞാൽ 1948 ശേഷമാണ് അന്ത്യകാലത്തിൻ്റെ പീക്ക്, അന്ത്യകാല സംഭവങ്ങളുടെ പീക്ക്. അതൊന്നും പറയാൻ നമുക്ക് നേരമില്ല. 1897 അന്ത്യകാലം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. അന്നാണ് യഹൂദൻ തളരാൻ സിയോണിസ് സമ്മേളനം ഉണ്ടാകുന്നു. 1, 2 ലോക ശാസ്ത്രീയമായി 1897 ആദ്യമായി പുകലച്ചെടിയിൽ വൈറസിനെ കണ്ടത്, മാരക രോഗത്തിൻ്റെ ആദ്യത്തെ അക്ഷരം. 1953 പിൻ പോയിൻ്റ്, ഒരു ജംഗ്ഷൻ പോലെ. 75 വർഷത്തെ ശത്രുതയ്ക്ക് ചേർത്ത ശേഷം നമ്മൾ ചിന്തിക്കുന്ന 10 കൊമ്പുകൾ എന്താന്നാ? എവിടെ? റോമൻ സാമ്രാജ്യത്തിൻ്റെ തലയിൽ 10 രാജ്യം ഐക്യതയോടെ വന്നാൽ ആ തലമുറയിൽ കർത്താവ് വരും. വിഷയമതാ. 1953 75 വർഷത്തെ ശത്രുതയ്ക്ക് ശേഷം ജർമ്മനിയും ഫ്രാൻസും ഒന്നായി. അവരൊരു ഐക്യതയുടെ ഒരു പേരുണ്ടാക്കി, ESCC, യൂറോപ്യൻ സ്റ്റീൽ ആൻഡ് കോൾ കമ്മ്യൂണിറ്റി. നമുക്കിനി അടി നടത്തണ്ട. 75 വർഷത്തെ തമ്മിലടി, 2 ലോകമഹായുദ്ധം. അവരെ അനേക കോടി ജനം മരിച്ചു, ദാരിദ്ര്യത്തിലായ 2 രാജ്യം. അപ്പോഴാണ് ബോധം വന്നത്. അവരൊരു സംഘടനയുണ്ടാക്കി, അതിൻ്റെ പേരാണ് യൂറോപ്യൻ സ്റ്റീൽ ആൻഡ് കോൾ കമ്മ്യൂണിറ്റി. നമുക്ക് ഇരുമ്പും കരിയും വിൽക്കാം. അങ്ങനെ തുടങ്ങി. 20 വർഷം കഴിഞ്ഞപ്പോൾ മറ്റ് 10 രാജ്യങ്ങളോട് ചേർന്നു. അങ്ങനെ 12 രാജ്യങ്ങൾ ചേർന്നതാണ് നിങ്ങൾക്കും എനിക്കും സുപരിചിതമായ യൂറോപ്യൻ യൂണിയൻ. ഇന്ന് 30 രാജ്യങ്ങൾക്ക് അംഗത്വം ഉണ്ടെങ്കിലും അതിൻ്റെ ട്രസ്റ്റീസ് 12 പേരാണ്. ഞാൻ ആ 12 പേരുടെ പേര് വേഗം പറയാം, നിങ്ങൾ ആ പേര് ശ്രദ്ധിച്ചാൽ കാണാം അതിനകത്തൊരു മാർമീയ വിഷയമുണ്ട്. ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലൻഡ്, ബ്രിട്ടൻ, ഡെൻമാർക്ക്, അയർലൻഡ്, ഗ്രീക്ക്, സ്പെയിൻ, പോർട്ടുഗൽ. ശ്രദ്ധിച്ചോ നിങ്ങൾ? ലോകത്തിലെ മിടുക്കന്മാരാരുമില്ല.
ചുക്ക് ചേരാത്ത കഷായമില്ല, അമേരിക്കയില്ലാത്ത പരിപാടിയില്ല. അവനെ അഞ്ചൈലുമൊക്കെ തടിപ്പിച്ചിട്ടില്ല. ഏറ്റവും നല്ല ബിസിനസ് ടെക്നോളജി അറിയാവുന്ന ജപ്പാനില്ല. മുടിചീകുന്ന ചീപ്പ് പോലെ വേറൊരു ചീപ്പുണ്ട്, എല്ലാം ചീപ്പ് അറിയാവില്ല. നിങ്ങളുടെയൊക്കെ ഈ റോഡിലെ കടകളിലൊക്കെ കിട്ടും. ഏതാ രാജ്യം? ചൈന. അവനില്ല. ലോകത്തിലെ ഏറ്റവും സംസ്കാരമുള്ള രാജ്യം, ഏറ്റവും സംസ്കാരമുള്ള ഒറ്റ രാജ്യം അവരുമില്ല. ആരാണെന്നറിയാമോ? ഭാരതം. ഇത്രയും കൾച്ചറുള്ള ഒരു രാജ്യവുമില്ല. നമ്മുടെ തൊലിക്ക് ഇച്ചിരി നിറക്കുറവുണ്ടെന്നേ ഉള്ളൂ, അകത്ത് നമ്മളെപ്പോലെ കളറുള്ളവരാരുമില്ല. അത്ര ഉന്നത സംസ്കാരമാണ് ഇന്ത്യ. ഇവിടെ മൂന്ന് മതങ്ങളുണ്ട്, ഹൈന്ദവ മതം, പ്രധാനമായി ഇസ്ലാം മതം, ക്രൈസ്തവ മതം. ഈ മൂന്ന് മതത്തിൽപ്പെട്ടവരുടെയും വിവാഹം, ശവസംസ്കാരം, നല്ല കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുകയും സമ്മാനം കൊടുക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നില്ലേ? ലോകത്തിൽ ഒരു രാജ്യത്തിലും വാസിഷ്ടമില്ല. അവനവൻ്റെ സ്വന്തക്കാരല്ലാതെ അടുത്തവൻ പോലും കയറത്തില്ല. നമ്മളങ്ങനല്ല. രണ്ട് ഭാര്യാഭർത്തൃ ബന്ധം, മാതൃപിതൃ ബന്ധം, ഇത്രയും സൂക്ഷിക്കുന്ന ഒറ്റ രാജ്യവുമില്ല. ഒരു ഇന്ത്യക്കാരനായിട്ട് ജനിച്ചതുകൊണ്ട് കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഏറ്റവും ബെസ്റ്റ് കൺട്രിയാണ് ഇന്ത്യ. നമ്മളില്ല. ഈ സമ്പദ്ഘടന തകർന്നതെല്ലാം വചന നിർത്തിയാ പറയാൻ നേരമില്ലെങ്കിലും പറയുക. എന്നിട്ട് പിടിച്ചു നിൽക്കുന്ന ഗൾഫിലെ ഷെയ്ക്കുമാർ ഇതിനകത്തില്ല. ആരോഗ്യമുള്ള ആഫ്രിക്കക്കാരില്ല. യൂറോപ്പിൽ തന്നെ നിങ്ങൾ നോക്കിക്കേ, സ്വിറ്റ്സർലൻഡിലില്ല, സ്വീഡനില്ല. പിന്നെ നോക്കിക്കേ, സഹോദരിമാരുടെ ഭാഷ പറഞ്ഞാൽ ഇർക്കിലിച്ചൂര് പോലുള്ള 12 രാജ്യം, ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലൻഡ്, ബ്രിട്ടൻ, ഡെൻമാർക്ക്, അയർലൻഡ്, ഗ്രീക്ക്, സ്പെയിൻ, പോർച്ചുഗൽ, എന്താ കാര്യമെന്ന് അറിയാമോ? ഈ 12 രാജ്യങ്ങളുടെ സംസ്കാരം, വസ്ത്രധാരണം, ഭക്ഷണരീതി, ഗൃഹനിർമ്മാണം, വിവാഹാഘോഷം, എല്ലാം അസ്തമിച്ച റോമൻ സാമ്രാജ്യത്തിൻ്റെ തുടർച്ച. ഈ 12 രാജ്യങ്ങളുടെയും സംസ്കാരം, വസ്ത്രധാരണം, വീട് നിർമ്മാണം, എല്ലാ റോമൻ സാമ്രാജ്യത്തിൻ്റെ സംസ്കാരത്തിൻ്റെ തുടർച്ച. 12. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ജർമ്മനിയും ഫ്രാൻസും ഐക്യതയിലായി. 11. അടുത്തത് കഴിഞ്ഞ വർഷം നിറവേറി. നമ്മുടെ കുട്ടികൾ ഇഷ്ടം പോലെ യു കെക്ക് പോകുന്നില്ലേ? ഇഷ്ടം പോലെ ഇന്നലെയും കയറിപ്പോയില്ലേ? എന്താ കാര്യം? എങ്ങനെ വേക്കൻസി വന്നു? കഴിഞ്ഞ വർഷം ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വെളിച്ചാടി. കഴിഞ്ഞ വർഷം യൂറോപ്യൻ യൂണിയനിൽ നിന്നും ബ്രിട്ടൻ വെളിയിൽ ചാടിയപ്പോൾ യൂറോപ്യൻ യൂണിയനിലെ അംഗങ്ങളായിരുന്ന രാജ്യങ്ങളിലെ ആളുകൾ പറഞ്ഞു, ഞങ്ങൾക്കിനി ബ്രിട്ടൻ വേണ്ട എന്ന് പറഞ്ഞ് അവർ ജോലി ക്വിറ്റ് ചെയ്ത് തിരിച്ച് യൂറോപ്പിലേക്ക് പോയപ്പോൾ അവിടെ വേക്കൻസി വന്നു. അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്നത്. ഇപ്പോൾ കൃത്യം 10 രാജ്യങ്ങൾ. 2600 വർഷങ്ങൾക്ക് മുൻപേ പ്രവാചകൻ പറഞ്ഞു, റോമൻ സാമ്രാജ്യത്തിൻ്റെ തലയിൽ 10 കൊമ്പുകൾ ഐക്യമായിട്ട് എപ്പോൾ വരുന്നോ ആ തലമുറയിൽ കർത്താവ് വരും. സന്തോഷമുള്ള ഒരു ദൈവത്തെ സ്തുതിച്ചേ. ഈ തലമുറയിൽ കർത്താവ് വരിക തറപ്പിച്ച് പറയുക. ഒത്തിരി തെളിവുകളുണ്ട്, എനിക്ക് സമയമില്ലല്ലോ ഹാജരാക്കാൻ. ധൈര്യത്തോടെ ഇരിക്കുക. അപ്പോൾ ഇനി ഒന്നുകൂടെ വായിച്ചേ. 13:7 ആ അല്ലല്ല, വെളിപ്പാട് 13:7 സകല ഗോത്രത്തിന്മേലും വിശുദ്ധന്മാരുടെ യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരവും ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും ജാതിമേലും ഭാഷമേലും അധികാരം ലഭിച്ചു. ശ്രദ്ധിക്കണേ, ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്നത് 800 കോടി ജനമാണെങ്കിൽ 6500 ഭാഷകളുണ്ട്, 1.5 ലക്ഷത്തിൽ പരം കൾച്ചറുണ്ട്. 2.5 സംസ്കാരമുണ്ട്. 100,000 സമ്പന്നരുണ്ട്, ധനികരുണ്ട്, വിദ്യാഭ്യാസമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. എല്ലാവരുടെയും മേൽ അവൻ അധികാരം കിട്ടുവന്നേ. കിട്ടുമോ? തെളിയിച്ചത് കണ്ടോ? ഒരു റിഹേഴ്സൽ നടന്നത് ദൈവമക്കൾ ശ്രദ്ധിക്കുന്നുണ്ടോ? പ്രധാന പരിപാടിക്ക് ഒരു റിഹേഴ്സൽ ഇല്ലേ? ഏതിനും ഒരു റിഹേഴ്സൽ തലേ ദിവസമില്ലേ? പടിഞ്ഞാറൻ രാജ്യങ്ങളൊക്കെ ചെന്നാൽ വിവാഹത്തിനേക്കാൾ പ്രധാനമാണ് വിവാഹത്തിൻ്റെ റിഹേഴ്സൽ. വിവാഹത്തിൻ്റെ തലേ ദിവസം വിവാഹം നിശ്ചയിച്ച സ്ഥലത്ത് വധുവും വരനും തോഴ്മക്കാരും അതേ ഡ്രസ്സ് ധരിച്ച് മാർച്ച് ചെയ്യണം, റിഹേഴ്സൽ. ഇതുപോലെ ഇവിടെ ഒരു സാമ്പിൾ വെടികെട്ട് നടന്നു. പരിപൂർണമായിട്ട് മനസ്സിലായി, ഒരുവൻ്റെ കീഴിൽ എല്ലാവർക്കും വരാം,
6500 ഭാഷയിലുള്ള ജനം, സമ്പന്നർ, ധനികൻ, നിയമം അനുസരിക്കുന്നവൻ, നിയമം അനുസരിക്കാത്തവൻ, വീട്ടിൽ കയറാത്തവൻ, റോഡിൽ നടക്കുന്നവൻ, മദ്യപാനി, ആവാസൻ, എല്ലാം ഒറ്റ കൊടക്കീഴിൽ വന്ന് നിങ്ങൾക്ക് കാണണമോ? 30 രൂപ വിലയുള്ള സോപ്പിന്റെ കൊമളയെ അതിജീവിക്കാൻ സാധിക്കാത്ത കൊറോണ വൈറസ്, അതെങ്ങനെ വന്നെന്ന് ഇപ്പൊ പറയാൻ നേരമില്ല. 2600 വർഷം ഇപ്പോൾ പ്രവചനത്തിലുണ്ട് എങ്ങനെ വരുമെന്ന്, സയൻസിലൂടെ. അതവിടെ നിൽക്കട്ടെ. കൊറോണ വൈറസ് ലോകത്തിലെ മുഴുവൻ ജനതയും ഒറ്റ കൊടക്കീഴിൽ എന്തിനു കൊണ്ടുവന്നു? കൊണ്ടുവന്നു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഈ കഴിഞ്ഞ 40 വർഷത്തെ ശാസ്ത്രത്തിന്റെ പുരോഗതിയുടെ ബാക്കി പത്രമാണ് മനുഷ്യന്റെ യാത്ര. 4-5 കാര്യങ്ങൾക്ക് യാത്ര ചെയ്യുന്ന മനുഷ്യൻ, യാത്ര ചെയ്യാത്തവരില്ല. ആവശ്യത്തിന്, അത്യാവശ്യത്തിന്, ജോലിക്ക്, വിനോദത്തിന്, അനാവശ്യത്തിന്, 5 യാത്രയാണ്. ആവശ്യത്തിന്, അത്യാവശ്യത്തിന്, ജോലിക്ക്, വിനോദത്തിന് വെറുതെ എവിടെ പോവുക? ആ ചുമ്മാ ഇവിടം വരെ. യാത്ര കംപ്ലീറ്റ് മുടങ്ങിയോ? മുഴുവൻ ലോകത്തിലെ എയർപോർട്ട് അടച്ചോ? ഏറ്റവും അധികം ഫ്ലൈറ്റ് പൊങ്ങുന്ന അറ്റ്ലാന്റയിലെ ജാക്സൺ ഇന്റർനാഷണൽ എയർപോർട്ട് 2000 ഫ്ലൈറ്റ് പൊങ്ങുന്നത് മുതൽ ഏറ്റവും ചെറിയ എയർപോർട്ടായ ജമ്മു വരെ അടച്ചിട്ടോ? ബമ്പർ ടു ബമ്പർ റോഡ് എന്ന റോഡിലെ ഈ നിങ്ങളുടെ ഹൈവേ ഉൾപ്പെടെയുള്ള സകല റോഡുകളും വിജനമായോ? സകല വാഹനങ്ങളും അടച്ചിട്ടോ? ക്ലോസായോ? അനുസരിച്ചോ? 2, മനുഷ്യന്റെ സംസ്കാരത്തിന്റെ 2 ലക്ഷണം ബ്ലോക്കായി. ആഘോഷങ്ങൾ, എല്ലാ മതങ്ങളുടെയും എല്ലാ വിധത്തിലുള്ള പെരുന്നാളുകൾ, ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ എല്ലാം നിന്നോ? 3, ഗെറ്റ് ടുഗദർ. സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, കൂട്ടുകാർ, വീട്ടുകാർ, നാട്ടുകാർ, ബർത്ത്ഡേ, മാരേജ് ആനിവേഴ്സറി, മാമോദിശ, കല്യാണം, ഒത്തുകൂടി നിന്നോ? 2500 പേരെ സാക്ഷ്യം നിർത്തി ഒരു വിവാഹ ശുശ്രൂഷ നടത്തിയ അതേ സ്റ്റേഡിയത്തിൽ ഞാൻ 25 പേരെ സാക്ഷ്യം നിർത്തി വിവാഹം നടത്തേണ്ടി വന്നു. 26-ാമത് വന്നപ്പോൾ ഞാൻ ആ പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, പ്രായമുള്ള ചായ കയറ്റി വിടാൻ പറഞ്ഞു. സാറിനെ മാനിച്ച് കയറ്റി വിട്ടത്. ഏതാ 2500 പേരുടെ സാന്നിധ്യത്തിൽ ഒരു വിവാഹ ശുശ്രൂഷ നടത്തി ഞാൻ അതേ സ്റ്റേഡിയത്തിൽ 25 പേരെ കൊണ്ട് നടത്തി. ഒത്തുചേരൽ നിന്നോ? യാത്ര തീർന്നോ? ആഘോഷങ്ങൾ സ്റ്റോപ്പായോ? 4, ഇതുകൊണ്ടൊന്നും തീർന്നില്ല. ഇതുകൊണ്ടൊന്നും സംഗതി തീർന്നില്ല. വർക്ക് അറ്റ് ഹോം കേട്ടാ നല്ലതാ, പക്ഷേ അവൻ്റെ ബുദ്ധിയും ആരോഗ്യവും ഊറ്റിയെടുക്കുന്ന പരിപാടി വർക്ക് അറ്റ് ഹോം. ഇതിനകത്ത് ഇരിപ്പുണ്ടായിരിക്കും വർക്ക് അറ്റ് ഹോം വരെ നല്ലതാ. പക്ഷെങ്കിൽ സാധാരണ അവർക്ക് 8 hours 16 മണിക്കൂർ കഴിഞ്ഞ് നടു കഴിക്കുന്നു പറഞ്ഞ് എഴുന്നേൽക്കുമ്പം അവൻ്റെ ന്യൂറോ സിസ്റ്റവും നടുവും ബുദ്ധിയും മസിലും തകർത്ത് തരിപ്പണമാക്കിയില്ലേ? കേട്ടാ തോന്നു അയ്യോ. ഒരമ്മച്ചി പറഞ്ഞു, ഞങ്ങളുടെ ചെറുക്കന് വീട്ടിൽ ഇരുന്ന് പണിതാ മതി, അമ്മച്ചി അറിയുന്നുണ്ടോ അവനെ കൊല്ലുക. വർക്ക് അറ്റ് ഹോം വരുന്നു പുറകെ, സാമ്പിൾ വടിക്കട്ട. ഇതുകൊണ്ടൊന്നും ആയില്ല. ഏറ്റവും പ്രധാനം, വിരുന്നുകാർ വീട്ടിൽ വരുമായിരുന്നോ? നമ്മളേതെങ്കിലും വീട്ടിൽ പോകുമായിരുന്നോ? വിരുന്നുകാർ വരുന്നത് കേട്ട ദേഷ്യം വന്നില്ലേ? വരാൻ കണ്ട നേരമെന്ന് പറഞ്ഞില്ലേ? നമ്മളേതെങ്കിലും വീട്ടിൽ പോയോ? എന്താ മനുഷ്യനെ ഒതുക്കിയത് കണ്ടോ? ഇതൊന്നും വേണ്ട, എന്തോ മഹാവിപത്ത് വരാൻ പോകുന്നെന്ന് പറഞ്ഞ് അന്ന് മേടിച്ച ചെറുപയർ ഇപ്പോഴും ഇരിപ്പില്ലേ അമ്മച്ചി പൂത്തത്? മനുഷ്യനെ ഒറ്റ കൊടക്കീഴിൽ കൊണ്ടുവന്നോ? തീർന്നില്ല. സകല മതങ്ങളുടെയും ആരാധന ബാൻ ചെയ്തോ? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? സകല ക്രൈസ്തവ മതത്തിൻ്റെ അല്ല, സകല മതങ്ങളുടെയും ആരാധന ബാൻ ചെയ്തോ? പഞ്ചപുച്ഛമടക്കി 30 രൂപയുടെ വിലയുള്ള സോപ്പിന്റെ കൊമളയെ അതിജീവിക്കാൻ മേലാത്ത, ശക്തിയില്ലാത്ത ഒറ്റ വൈറസിന്റെ പേരിൽ ലോകത്തെ ഒന്നിച്ച് നിർത്തിയെങ്കിൽ സാമ്പിൾ വെടിക്കട്ട. ഒരുവൻ പുറകെ വരുന്നു, അവൻ സകലരെയും നിയന്ത്രിക്കും. വെളിപ്പാട് 13 കണ്ടോ? 10 രാജമുടി. ആ രാജമുടിയെ കുറിച്ച് എല്ലാം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, സമയമില്ല. ആ രാജമുടിയിൽ 4 സയൻസ് റെഡിയാക്കി കഴിഞ്ഞു. 1 മാത്രം, 60% മാത്രമേ ആയുള്ളൂ. അതുകൂടെ റെഡിയായാൽ കർത്താവിൻ്റെ വരവാണ്.
എന്താണ് രാജമുടി? പത്ത് രാജമുടി. ഈ രാജമുടി എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്, മലയാളത്തിൽ രാജമുടി ബ്രൈഡൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഒന്ന് വായിച്ചേ വെളിപ്പാട് 13:1. വെളിപ്പാട് 13:1. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും. ആ രാജമുടി ഒരു പെൺകുട്ടിയെ വിവാഹത്തിന് കൊണ്ടുപോകുമ്പോൾ അവളുടെ തലയിൽ എല്ലാ രാജ്യങ്ങളും, യഹൂദന്മാർ തുടങ്ങിയ പരിപാടിയാണ് അതെല്ലാ രാജ്യങ്ങളും അനുകരിക്കുന്നു. അതനുകരിച്ച് വിവാഹത്തിന് പോയപ്പോൾ സഹോദരിമാരായി ഇവിടെ ഇരിക്കുന്ന വിവാഹിതരെല്ലാം, അതണിയാൻ പോകുന്നവരായി വിവാഹിതരാകാൻ പോകുന്ന പെൺകുട്ടികൾ, ആ പെൺകുട്ടിയുടെ തലയിൽ ഈ രാജമുടി എന്ന് പറഞ്ഞൊരു ക്രൗൺ വെക്കുന്നതിൻ്റെ കാരണം ആ വിവാഹത്തിന് ഒത്തിരി സുന്ദരിമാർ പിള്ളേർ വരും. അവരെ അല്ല നോക്കേണ്ടത്, ഇവളാണ് ഇന്നത്തെ സുന്ദരി എന്നറിയിക്കുന്ന ഐഡൻറ്റിഫിക്കേഷനാണ് ഈ രാജമുടി. ഇവന് 10 രാജമുടിയാണ്. അതെല്ലാം തയ്യാറായി, ഒരെണ്ണം മാത്രം അല്പം തയ്യാറാകാനുണ്ട്. അതിലൊന്നാമത്തെ രാജമുടിയാണ് അദ്ദേഹം വായിച്ച് കേൾപ്പിച്ചത്. സകല ഗോത്രത്തിന്മേലും ജാതിമേലും വംശത്തിന്മേലും അവൻ അധികാരം. അവൻ യെരുസലേമിൽ ഓഫീസിടും. അവൻ പ്രധാന ഓഫീസ് യെരുസലേം, അതിൻ്റെ അടുത്ത ഓഫീസ് ഇറാഖിൽ ടൈഗ്രീസ് നദിയുടെ തീരത്ത് ബാബിലോൺ, അടുത്ത ഓഫീസ് 7 മല മേൽ പണിതിരിക്കുന്ന ഒരു പട്ടണത്തിൽ റോം. 7 മല: അറവന്തൽ, കൊറിനാൽ, പാലത്തിൽ, ചേളിയൻ, വിമലൻ, എസ്കോലിയൻ, കപ്പി. 7 മല. ഈ 3 സ്ഥലത്തവൻ ഓഫീസിടും. പ്രധാന ഓഫീസ് ജെറുസലേം. അതൊക്കെ പറയണമെന്ന് ഞാൻ വിചാരിച്ചു വന്നതാ, പക്ഷേ അങ്ങോട്ടൊന്നും കയറാനൊക്കത്തില്ല. ജെറുസലേമിനെ കുറിച്ച് പറയാൻ ഇട്ടുകൊണ്ട് ലോകത്തെ മുഴുവൻ അവൻ ഭരിക്കും. കാരണം അവൻ ഈസിയാ, ആളൊഴിഞ്ഞ കിളി ഒഴിഞ്ഞ കൂടുപോലെ, പരിശുദ്ധാത്മാവില്ലാത്ത ഭൂമി. ഇന്ന് പരിശുദ്ധാത്മാവാണ് ഈ ഭൂമിയെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഭൂമി ഇങ്ങനെ ഓടുന്നത്. ഇതിൻ്റെ ഗ്രാവിറ്റി തീർന്നു കഴിഞ്ഞു. മാഗ്നറ്റോസ്ഫിയർ, മേളത്തെ തട്ട് താഴോട്ട് കൂമ്പൂത്താൻ പോവുക, സയൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതുകൂടെ കുത്തിക്കഴിഞ്ഞാൽ വെളിപ്പാട് 16:8 പറയുന്ന പോലെ പച്ച മീൻ വറക്കുന്നത് പോലെ മനുഷ്യനെ വറക്കും ചൂടുകൊണ്ട്. പക്ഷേ ഇന്ന് പരിശുദ്ധാത്മാവേ, നിങ്ങളും ഞാനും ദൈവമക്കൾ നിമിത്തം ഇങ്ങനെ നിർത്തിയിരിക്കുക. പ്രൈസ് ദ ലോർഡ്. ഈ യോഗം നാളെയോ നാളെ കഴിഞ്ഞോ തീരുമ്പോൾ, ഈ പന്തൽ പൊളിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് മാറിക്കഴിയുമ്പോൾ, അവൻ്റെ ഈ ലോകം കിട്ടുമ്പോൾ, ഒന്നാമത്തെ രാജമുടി സകല ദൈവം ഭരിക്കും. അവൻ്റെ രണ്ടാമത്തെ രാജമുടി നിങ്ങൾ പരോക്ഷമായിട്ട് നിങ്ങളത് കണ്ടവരാ. വായിക്കാം വെളിപ്പാട് 13:5. അവൻ്റെ സെക്കൻഡ് ബ്രൈഡലാണ്. 13:5: വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. 42 മാസം പ്രവർത്തിപ്പാൻ. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ്, നല്ല പിശാച, നല്ല കാര്യമൊന്നും പറയത്തില്ല. അതിന്റെ പേരാണ് ശാസ്ത്ര ഭാഷ, ഞാൻ പറയാം, വോയിസ് ട്രാൻസ്ലേഷൻ. പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം ആയിക്കഴിഞ്ഞു. എന്താണ് വോയിസ് ട്രാൻസ്ലേഷൻ? ഞാൻ ഈ പറയുന്ന മലയാളത്തിലെ എൻ്റെ പ്രസംഗം ഇപ്പോൾ ഒരു പ്രത്യേക കമ്പ്യൂട്ടറിലൂടെ കൊണ്ട് ഓൺ ചെയ്താൽ എൻ്റെ സ്വരത്തിൽ 165-200 ഭാഷകളിൽ ലോകം മുഴുവൻ കേൾപ്പിക്കാം. കേട്ടവരായിരിക്കുന്നവർ എനിക്കറിയാം, അമേരിക്കയിലെ സുപ്രസിദ്ധ പ്രാസംഗികയായ ജോയിസ് മേയറുടെ പ്രസംഗം മലയാളത്തിൽ കേട്ടവരുണ്ട്, ഒന്ന് കൈപൊക്കിക്ക്. ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിവില്ല, ആണ്ടൊരു സൗകര്യം കൈപൊക്കി. ജോയിസ് മേയറുടെ മലയാളം പ്രസംഗം കേട്ടവരെന്ന് കൈപൊക്കിക്കേ. യെസ്, പലരുമില്ലേ. ആ മദാമ ഇന്ത്യ വന്നിട്ട് പോലുമില്ല. നല്ല മലയാളത്തിൽ എങ്ങനെ സംസാരിച്ചു, വോയിസ് ട്രാൻസ്ലേഷൻ. അമേരിക്കയിൽ ചെന്നാൽ ഹോസ്പിറ്റലിലെ സ്റ്റാഫിൻ്റെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാ, വേറെ ഒരു ഭാഷയും പറയാനൊക്കത്തില്ല അവിടെ. പക്ഷെ വരുന്ന രോഗികൾ വിവിധ ഭാഷ പറയുന്നവരാ. അവരുടെ കൂടെ ആരെയും ഇരിക്കത്തില്ല, കൂട്ടിരിപ്പൊന്നും നടക്കത്തില്ല. പേഷ്യൻറ്റിനോട് ചോദിക്കുന്നത്, ഒരു പേഷ്യൻ്റ് ഒരു ഇന്ത്യക്കാരനാണെങ്കിൽ, ഒരു തമിഴനാണെങ്കിൽ, ഒരു മലയാളിയാണെങ്കിൽ, എനിക്ക് പനിയുണ്ട്, എനിക്ക് നല്ല കാച്ചിലിരിക്ക്, കഴിക്കുന്ന കാച്ചിലല്ല കേട്ടോ, നമുക്കാ തമിഴിൽ കാച്ചിലെന്ന് പറഞ്ഞാൽ പനിയുന്ന, എനിക്ക് കാച്ചിലുണ്ടെന്ന് പറഞ്ഞാൽ ഉടൻ ഈ കമ്പ്യൂട്ടർ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും, ഐ ആം ഹാവിങ് ഷിവിയർ ടെമ്പറേച്ചർ. അങ്ങനെയാണെങ്കിൽ എന്തിനത് കണ്ടുപിടിക്കുന്നു? ശാസ്ത്രം ജീവിത സൗകര്യത്തിലാണെങ്കിൽ അന്നാന്റി ക്രൈസ്റ്റ് സംസാരിക്കുന്നത് ലോകത്തിൽ ജീവിക്കുന്ന മലയാളിയോട് മലയാളത്തിൽ, സായിപ്പിനോട് ഇംഗ്ലീഷിൽ, ജപ്പാൻകാരനോട് ജപ്പാൻ ഭാഷയിൽ, ലോകത്തിലെ സകല ആളുകളോടും അവൻ നേരിട്ട് സംസാരിക്കുന്ന ഒരു കാലം വരാൻ പോകുന്നു. അതിനു മുമ്പേ പരിശുദ്ധാത്മാവ് നേരിട്ട് സംസാരിക്കുന്ന ഞാനും നിങ്ങളും എടുക്കപ്പെടാൻ പോവുകയാണ്. ഇനി എൻ്റെ മുമ്പിൽ 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ, ഒറ്റ കാര്യം കൂടെ പറഞ്ഞാൽ നിർത്താം. എല്ലാം കമ്പ്യൂട്ടർ സയൻസ് കണ്ടുപിടിച്ചതാണ്. വെളിപ്പാട് 13:14 വായിച്ചാൽ അവസാനിപ്പിക്കാം. അടുത്ത രാജമുടിയാണ് വെളിപ്പാട് 13:14.
മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കുറിച്ച് കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. അടുത്ത വാക്യം, മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. 2000 വർഷം മുമ്പ് ഒരു സയൻസും ഇല്ലാഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിൽ എഴുതി, പരിശുദ്ധാത്മാവിന് ആണ്ടും കാലവും ഒരു വ്യത്യാസവും ഇല്ല. യോഹന്നാൻ കൂടി എഴുതി, മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കിട്ടും. ഇന്നെന്താണ് സയൻസ് കണ്ടുപിടിച്ചിരിക്കുന്നത്? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോൺ G3 or 4 or 5 ആയിരിക്കാം. സയൻസ് പറയുന്നു G7 or 8 വളരെ വേഗം വരും. വന്നു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. കേരളത്തിൽ പോലും അതിൻ്റെ കോഴ്സ് തുടങ്ങിക്കഴിഞ്ഞു. കമ്പ്യൂട്ടറിന് ജീവൻ കിട്ടും, മൊബൈലിന് ജീവൻ കിട്ടും. മനുഷ്യൻ സംസാരിക്കുന്നത് പോലെയും മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെയും കമ്പ്യൂട്ടറും മൊബൈലും ചിന്തിക്കും. ഇത് പണ്ട് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇല്ല. നമ്മുടെ കേരളത്തിൽ പോലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയില്ലേ? അന്ന് കയ്യിലിരിക്കുന്ന ഉപകരണം ഓൺ ചെയ്താൽ ഇവന്റെ പ്രതിമ നേരിട്ട് ഹാജരാകും. വാക്യം എത്ര കൃത്യമാണ് കേട്ടോണം. ആ പ്രതിമ സംസാരിക്കും, പേര് വിളിക്കും. അന്ന് ഫോൺ എടുത്ത് ഓൺ ചെയ്താൽ, ടിവി ഓൺ ചെയ്താൽ, കമ്പ്യൂട്ടർ ഓൺ ചെയ്താൽ ആദ്യമേ എതിർ ക്രിസ്തുവിന്റെ ഇമേജിക്ക് ഒരു മനുഷ്യൻ നിൽക്കുന്നത് പോലെ നിൽക്കും. മൃദുക്കത്തിന്റെ പ്രതിമ സംസാരം എങ്ങനെ? പേര് വിളിക്കും. തോമാച്ച, ചാക്കോച്ച, ത്രേസ്യാമേ എന്ന് വിളിച്ച ആരാ ഞെട്ടാത്തതേ? അന്നൊരു ലോവരും. ഇവന്റെ ലക്ഷ്യമെന്താ? ഇവനെ നമസ്കരിക്കണം. കർത്താവിനോട് അവനതല്ലേ പറഞ്ഞത്? വീണന്നെ ഒന്ന് നമസ്കരിക്കാൻ. ലോകത്തിലുള്ളവർ അവന് ദൈവമാകണം, അവനെ നമസ്കരിക്കണം. അവനെ, അടുത്തത് കേട്ടുകൊള്ളുക, അവനെ നമസ്കരിക്കാത്തവരെയൊക്കെ കൊല്ലിക്കും. എങ്ങനെ കൊല്ലിക്കും? കുന്നംകുളത്തിരിക്കുന്ന ഒരാൾ മൊബൈൽ അങ്ങോട്ട് തുറക്കുന്നു, ഇവന്റെ രൂപം പ്രത്യക്ഷപ്പെടുന്നു. ചക്കോച്ച, കുട്ടപ്പ, തോമാച്ച എന്ന് വിളിക്കുന്നു. അവൻ ജെറുസലേമിലായിരിക്കും. എങ്ങനെ അവനെ കൊല്ലും? കണ്ടുപിടിച്ചു കഴിഞ്ഞു. മുമ്പേ ഞാൻ പറഞ്ഞ യൂറോപ്യൻ യൂണിയൻ, അവരുടെ ഒരു വലിയ സംഘടനയുണ്ട്, യൂറോപോൾ. ലോകത്തിലെ ഏത് രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുന്ന സംഘടനയാണ് അവർ. 2018 ഇന്ത്യ ഉൾപ്പെടെ അവർക്ക് ബന്ധമുള്ള സകല രാജ്യങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് തന്നു കഴിഞ്ഞു. 2022 മുതൽ, എത്ര കറക്റ്റാണ് ദൈവമക്കൾ ശ്രദ്ധിച്ചോളാം, ഞാൻ പറഞ്ഞ് നിർത്താൻ പോകുക. 2022 മുതൽ കമ്പ്യൂട്ടറും മൊബൈലും ഉപയോഗിക്കുന്നവർ ജാഗ്രതയുള്ളവരായിരിക്കണം. ഏത് സമയത്തും കമ്പ്യൂട്ടർ കൊലപാതകം നടത്താം, ഇന്റർനെറ്റ് കൊലപാതകം നടത്താം. ഒരു വാടകകുണ്ടായും വേണ്ട. കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് വഴി ഹാക്കേഴ്സിനെ കയറ്റിവിട്ടാൽ അത് പൊട്ടിത്തെറിച്ചാലും മരിക്കും. എങ്ങനെ? നമസ്കരിച്ചില്ലെങ്കിൽ ജെറുസലേമിലിരിക്കുന്ന ഇവൻ എങ്ങനെ അറിയും? കുന്നംകുളത്തുള്ള നിങ്ങൾ ഇവിടുത്തെ ഒരു നല്ല കടയിലോട്ട് ചെല്ലുമ്പോൾ, അല്ല എന്നോട് പറഞ്ഞ ടൈം ആയി, ഓക്കെ സ്തോത്രം. ആ 10-15 മിനിറ്റ് കൂടെ എനിക്ക് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ തുടരുകയാണ്. അതിൽ സന്തോഷമുള്ള കരങ്ങൾ ഉയർത്താൻ ഈ ഓഡിയൻസിൻ്റെ തൃപ്തി പോലെ വേണമല്ലോ. ഈ വിഷയം എന്ന് പറയുന്നത് ഞാൻ സാധാരണ പ്രസംഗിക്കുന്ന 12 ദിവസങ്ങളിലൊക്കെയാണ്. അത് ഒരു ദിവസം കൊണ്ട് അരച്ച് കുറുക്കി, കുറുക്കാവുന്നിടത്തോളം കുറുക്കി അങ്ങ് പറയാൻ ഞാൻ ശ്രമിക്കുന്നത്. കുന്നംകുളത്തെ ഇരിക്കുന്ന നിങ്ങൾ ഇവിടുത്തെ ഒരു നല്ല സൂപ്പർ മാർക്കറ്റിലോ ഒരു സ്വർണ്ണക്കടയിലോ ജൗളിക്കടയിലോ ചെല്ലുമ്പോൾ ആ കതക് എങ്ങനെ തുറന്നു വരുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ അങ്ങ് ഒരു സെക്യൂരിറ്റി ഇരിപ്പില്ല, ഗ്ലാസ് അല്ലേ. നിങ്ങൾ ചെല്ലുന്നു, ഞാൻ ചെല്ലുന്നു, എങ്ങനെ തുറക്കുന്നു? എൻ്റെയും നിങ്ങളുടെയും നിഴല് ഷെയ്ഡ് സെൻസർ ചെയ്യുക. ഷെയ്ഡ് അടിക്കുമ്പോൾ തുറക്കും. ഇതുപോലെ കമ്പ്യൂട്ടറിൽ അന്ന് നമസ്കരിക്കുന്ന ഷെയ്ഡ് വീണില്ലെങ്കിൽ അത് പൊട്ടിത്തെറിച്ചാളും മരിക്കും. അതിൻ്റെ പേരാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് ഇന്ന് സയൻസ് പറയുന്നത്. 2000 വർഷം മുമ്പ് എഴുതി, അവൻ്റെ രാജമുടിയാണ്. ഒന്നാമത്തെ രാജമുടി ഞാൻ പറഞ്ഞു, എല്ലാവരുടെ മേലും അധികാരം.
നിങ്ങളും ഞാനും അല്ല, കൈവിടപ്പെട്ടു പോകുന്നവരുടെ മേൽ. രണ്ട്, എല്ലാവരും അവനെ നമസ്കരിക്കുക, അവന് ദൈവമാകണം. മൂന്നാമത്തത് കേട്ടുകൊള്ളുക, വെളിപ്പാട് 13:16 വായിക്കാം. വെളിപ്പാട് അതിൻ്റെ ഒക്കെ നടപടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. വെളിപ്പാട് 13:16, അത് ചെറിയവരും വലിയവരും, ചെറിയവരും വലിയവരും, സമ്പന്നന്മാരും സമ്പന്നന്മാരും, ദരിദ്രന്മാരും ദരിദ്രന്മാരും, സ്വതന്ത്രന്മാരും സ്വതന്ത്രന്മാരും, ദാസന്മാരുമായ എല്ലാവർക്കും. ഇത്രയും പേരുടെ പേര് പറഞ്ഞാൽ ലോകത്തിലുള്ള സകല ആളുകളെടുക്കും. അടുത്ത വാക്യം, എല്ലാവർക്കും വലം കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും. മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ള മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയുമാക്കുന്നു. അടുത്ത വാക്യം, ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ, അതൊരു മനുഷ്യന്റെ സംഖ്യ അത്രേ, അതിന്റെ സംഖ്യ 666. ധാരാളം കേട്ടിരിക്കും. അതിന്റെ ശാസ്ത്രീയ വശം ഞാൻ പറയാൻ പോവുകയാണ്. അതിന്റെ ഒന്നാം ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ അന്ത്യകാലം വന്നപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് ലോകത്തിൽ സകല ആളുകൾക്കും ഐ ഡി ഉണ്ട്. പിക്ചർ ഐ ഡി ഇല്ലാത്ത ഒറ്റ രാജ്യമില്ല. ഇതിനു മുമ്പ് അതില്ല. അന്ത്യകാല ലക്ഷണം, ഫ്രാൻസാണ് ആദ്യം ഇത് പറഞ്ഞത്. ലോകത്തിലെ സകല രാജ്യങ്ങൾക്കും ഒരു ഐ ഡി ഉണ്ടാക്കാം. അന്ന് ഫ്രാൻസിനെ പലരും കളിയാക്കി, വേറെ പണിയൊന്നുമില്ലെന്ന്. ഇന്നോ സകല രാജ്യങ്ങളിലും ഐ ഡി ഉണ്ട്, പിക്ചർ ഐ ഡി. നമ്മുടെ ഐ ഡിയുടെ പേരാണ് ആധാർ. ഒരു ഇന്ത്യക്കാരൻ്റെ ഐ ഡിയാണ് ആധാർ. അതിനകത്ത് ആ കറുത്ത അക്ഷരമുണ്ടല്ലോ, അത് ഡൽഹിയിൽ അടിച്ചാൽ എൻ്റെ നിങ്ങളുടെ മുഴുവൻ വിവരം അറിയാം. ഒന്നാം പാദം ഇതേ മാറാൻ പോവുക. കാരണം അതിനകത്തും മനുഷ്യൻ കൃത്രിമം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ ഐ ഡി. പടിഞ്ഞാറൻ രാജ്യങ്ങളിലൊക്കെ ഐ ഡി ഉണ്ട്. അമേരിക്കയിലെ ഐ ഡി ആണ് സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ, ഗ്രീൻ കാർഡ് എന്നെല്ലാം പറയും. ഫോട്ടോ പതിച്ച ഐ ഡി എല്ലാ രാജ്യത്തും ഉണ്ട്. നമ്മുടെ ആളുകളും ബുദ്ധി കൂടി ഇതിനൊക്കെ കൃത്രിമം ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ കണ്ടുപിടിച്ചു ഈ ഐ ഡി. മറ്റൊരു കാര്യം, ഇത് നഷ്ടപ്പെട്ടാൽ അപകടം. സഹോദരിമാരുടെ കയ്യിൽ നിന്നാണ് ഇന്ന് ആധാർ നഷ്ടപ്പെടാൻ സാധ്യത കൂടുതൽ. സഹോദരന്മാർ അല്പവേല് സൂക്ഷിക്കും, സഹോദരിമാർ സൂക്ഷിക്കത്തില്ല. എല്ലാ രാജ്യത്തിലെയും സ്ത്രീകൾ അങ്ങനെ ഈ ഐ ഡി സൂക്ഷിക്കത്തില്ല. അത് എവിടെയെങ്കിലും പൊട്ടിച്ച് കളയും. പൊട്ടിച്ച് കഴിഞ്ഞാൽ അപകടം. അതിന് സയൻസ് കണ്ടുപിടിച്ചിരിക്കുന്നു, ചിപ്പിനകത്ത് ഐ ഡി ആക്കാം. ഐ ഡി ശരീരത്തിൽ പതിക്കാം. അതിൻ്റെ പേരാണ് ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ഡെർമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. ഒരു അരിയുടെ പോലും വലിപ്പമില്ലാത്ത ചിപ്പ്. ആ ചിപ്പിൽ എൻ്റെയും നിങ്ങളുടെയും സകല വിവരങ്ങളും ഫീഡ് ചെയ്യാം. ഫീഡ് ചെയ്തിട്ട് ഈ തള്ളവരലിൻ്റെ താഴെ വലത്തെ കൈയുടെ ഇവിടെ, അല്ലെങ്കിൽ നെറ്റിയിൽ പതിച്ചാൽ വേറൊരു പ്രശ്നവുമില്ല. ഇന്ന് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കാശിന് പകരം കാർഡ് ഇൻസേർട്ട് ചെയ്ത് 4 അക്കമടിക്കുന്ന പണിയൊന്നും അന്ന് വേണ്ട. കണ്ടുപിടിച്ച് കഴിഞ്ഞു സീടങ്കാർ തുടങ്ങി. എന്ത് എളുപ്പമെന്നറിയാവോ? മാർക്കറ്റിൽ ചെല്ലുക, സാധനം മേടിക്കുക, കൈ ഇങ്ങനെ കാണിക്കുക, ഇറങ്ങിപ്പോവുക. ഒരു പരിപാടിയില്ല. ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ ഒരു രാജ്യത്ത് ചെന്നു. അവിടെ ചെന്ന് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു, ഞാൻ പുറകിൽ, അദ്ദേഹം മുമ്പിൽ. ഞാനോർത്ത് പേയ്മെൻറ്റാണ്. പുള്ളി ഇങ്ങനെ കൈ കാണിച്ചു എല്ലാം. അപ്പോൾ കമ്പ്യൂട്ടറെ തെളിയുന്നവൻ്റെ പേര് ശ്രീക്ക് മാത്യു, ഇത്ര ഡോളർ എടുത്തിരിക്കുന്നു. ഏതാ കൈ ഇങ്ങനെ കാണിച്ചത്? അപ്പോൾ വലത്തെ കൈയിലും നെറ്റിയിലും നിങ്ങൾ ശ്രദ്ധിച്ചോ, എൻ്റെയും നിങ്ങളുടെയും വലത്തെ കൈയിലും നെറ്റിയിലും ചിപ്പ് വരും. പേടിക്കേണ്ട, മേടിച്ചു. പക്ഷെങ്കിൽ അതിനകത്തല്ല വിഷയം, അത് നമ്മുടെ നമ്പരാ. ഇവൻ ഭരിക്കുമ്പോൾ അവൻ പറയും, എൻ്റെ നമ്പരായ 666 അടിക്കണം. ഇന്ന് നമ്മുടെ നമ്പർ അടിക്കും. നമ്മുടെ ആധാർ നമ്പറായിരിക്കും ചിപ്പാക്കി കൺവേർട്ട് ചെയ്ത് തരുന്നത് ഗവൺമെൻറ്. അത് നമ്മൾ സ്വീകരിക്കുക, ഇന്ത്യൻ പൗരന്മാരാ. പക്ഷെങ്കിൽ അവൻ്റെ നമ്പരാണ് 666. വായിച്ചു കേട്ടല്ലോ, അത് അടിക്കാത്തവർക്ക് വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോഴാണ് യഹൂദന് മനസ്സിലാകും, ഇവൻ വ്യാജനാണ്. കാരോ അവർക്ക് രണ്ട് കൽപ്പനയുണ്ട്: വിഗ്രഹത്തെ നമസ്കരിക്കരുത്, ദേഹത്ത് പാടേൽപ്പിക്കരുത്. ദേവിയ പുസ്തകം 19 അധ്യായത്തിലുണ്ട്, ഡു നോട്ട് മേക്ക് എനി മാർക്ക് ഓൺ യുവർ ബോഡി. രണ്ട്, വിഗ്രഹത്തെ നമസ്കരിക്കരുത്, അപ്പോൾ അവർ ഇടറും. അതുവരെ ഇവനെ മശിഹായായിട്ട് പൊക്കിക്കൊണ്ട് നടക്കും. 666 വരാൻ പോകുന്നു. അടുത്ത ഒരെണ്ണം മാത്രം. ഏതാണ്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കഴിഞ്ഞ സെപ്റ്റംബർ വരെ ഞാൻ അന്വേഷിച്ചപ്പോൾ 60% ശരിയായി. ബാക്കി ഇവിടെ റെഡിയാകും. ഞാൻ വിചാരിക്കുന്നു അത് റെഡിയാകുന്ന അന്ന് എൻ്റെ കർത്താവ് വരും. അതിൻ്റെ പേരാണ് RNM,
ശാസ്ത്രപ്പേര് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ബൈബിളിലെ വാക്യം വെളിപ്പാട് 13:10, വെളിപ്പാട് 13:10. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയാകും. നോക്കിക്കേ എങ്ങനെ അടിമയാക്കും. നിങ്ങൾ അല്പസാവകാശം എന്നാലൊരു അന്തരീക്ഷം, ബസിന്റെ ബഹളം ഒന്നുമില്ല. സയൻസ് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളെല്ലാം നന്മയ്ക്കാം, പക്ഷെ മനുഷ്യൻ തിന്മയ്ക്ക് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. ശാസ്ത്രം തെറ്റല്ല, പ്ലെയിൻ കണ്ടുപിടിച്ചത് വേഗം പറന്നു പോകാനാ, പക്ഷെ അത് മനുഷ്യനിപ്പം മിസൈൽ അടിക്കാൻ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അവർ നല്ല കാര്യത്തിന് കണ്ടുപിടിക്കുന്നു, ഉപയോഗിക്കുന്നത് തെറ്റിക്കുന്നെന്ന് മാത്രം. ശാസ്ത്രം ഒരു കാര്യം ത്വരിതഗതിയിൽ പിടിച്ചു കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉദാഹരണ സഹിതം തെളിയിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. അതിൻ്റെ പേരാണ് റിമോട്ട് ന്യൂറൽ മോണിറ്ററിങ്. വായിക്കുന്ന കർത്താവിൻ്റെ ദാസൻ്റെ പേരെന്നാ? ഷാജൻ എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസൻ വായിക്കുന്നു. എനിക്ക് ആരുടെ പേരറിയാൻ മേല. സാറിൻ്റെ പേര് കാർമൽ, പേര് പഠിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് വന്ന രംബ അളഹാ പേശിയാർ, നല്ല പഠിച്ചാർ. ഷാജൻ എന്ന് പറയുന്ന ആളിനെ ഞാൻ ഒരു വലിയ ബിസിനസ്സുകാരനാക്കി ഒരു 5 മിനിറ്റ് നേരത്തേക്ക്. അദ്ദേഹത്തിൻ്റെ ബിസിനസ് ചെറുതല്ല, ശാസ്ത്രം പറയുന്നതാ. ഒരു ദിവസത്തെ അദ്ദേഹത്തിൻ്റെ ടേൺ ഓവറ് 2,000 crore rupees. സങ്കല്പിച്ചേ, ഷാജൻ എന്ന് പറയുന്ന ഒരു വലിയ ബിഗ് ബിസിനസ് മാൻ ഒരു ദിവസം 2,000 crore rupees ബിസിനസ് നടത്തുന്നു. ആ 2,000 crore rupees ബിസിനസ്സിൻ്റെ മുഴുവൻ ചീഫ് അദ്ദേഹം ഒരു മാസം 50 lakh rupees ശമ്പളം കൊടുത്ത് കാർമലിനെ ആക്കിയിരിക്കുന്നു. സയൻസ് പറയുന്നത് ഈ 2,000 crore ബിസിനസ്സിൻ്റെ സകല ക്ലൂവും സകല രഹസ്യവും കാർമലിനറിയാം. എല്ലാ ബിസിനസ്സിനും ഒരു രഹസ്യമുണ്ട്, അതിന് പറയുന്ന ബിസിനസ് സീക്രട്ട്. നമ്മൾ KFC എന്ന് കേട്ടിട്ടില്ലേ, കെൻഡക്കി ഫ്രൈ ചിക്കൻ, അതിൻ്റെ ആ കോഴിയെ വറക്കാൻ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്നാന്ന് ലോകത്തിലാർക്കും ഒരു പറഞ്ഞു തരത്തില്ല. അതാണ് അവരുടെ ബിസിനസ് ടെക്നോളജി. കുട്ടികളും നമ്മളൊക്കെ കുടിക്കുന്ന കൊക്കക്കോള, അതിനൊരു പ്രത്യേക ഇൻഗ്രീഡിയൻ്റാണ്, അവരാർക്കും പറഞ്ഞു തരത്തില്ല. ഇന്ത്യയെ കൊക്കക്കോള മൊറാർജി ദേശായി ഭരിക്കുമ്പം കൊക്കക്കോള വന്നപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞു ഇതിന് ഇൻഗ്രീഡിയൻ്റ് എന്നാന്ന് പറഞ്ഞു തരണം. കൊക്കക്കോള കമ്പനിക്കായത് പറഞ്ഞു പറഞ്ഞു തരത്തില്ലെന്ന് പറഞ്ഞു, എങ്കിൽ ഇവിടെ വിൽക്കാനൊക്കത്തില്ലെന്ന് പറഞ്ഞു. അവർ സന്തോഷത്തോടെ പോയി. ഇന്ത്യ കൊക്കക്കോള ഇല്ലെന്നായി, പകരം വേറെ വെള്ളം കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ടൂറിസ്റ്റുകൾ വന്നപ്പോൾ അവർക്ക് കിട്ടുന്നത് വേറെ വെള്ളമാണ്. അവർ എന്ന് പറഞ്ഞു അവിടെ കൊക്കക്കോള ഒന്നുമില്ല, ഇവിടുത്തെ ടൂറിസം തകരാറായി. പിന്നെ തിരിച്ചു വിളിച്ചു. അപ്പോൾ ഓരോ ബിസിനസ്സിനും ഓരോ ടെക്നോളജി ഉണ്ട്. 2,000 crore rupees ഒരു ദിവസം വരുന്ന ഷാജൻ എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ്റെ മുഴുവൻ ക്ലൂവും അറിയാം കാർമലിന്. 50 lakh rupees ശമ്പളമാണ്. എനിക്കിതൊന്ന് ചോർത്തണം, ഞാൻ ഈ കാർമലിനെ കയ്യിലെടുക്കുന്നു, 100 crore rupees കൊടുക്കുന്നു. ഈ രഹസ്യം കിട്ടിയാൽ ഞാൻ മിടുക്കനാകും, അദ്ദേഹം പൊട്ടും ല്ലേ. അതിന് സയൻസ് ഒരു പരിപാടി കണ്ടുപിടിച്ചിരിക്കുന്നു. എന്താണെന്നറിയാവോ? കയ്യിൽ ചിപ്പ് വെച്ച് കഴിഞ്ഞാൽ ഈ കാർമലിൻ്റെ ശരീരത്തിൽ ചിപ്പ്, ഷാജൻ്റെ ശരീരത്തിൽ ചിപ്പുണ്ടെങ്കിൽ ഈ ചിപ്പിൽ കൂടി ഇദ്ദേഹത്തിൻ്റെ ചിന്തകൾ മുഴുവൻ വലിച്ചെടുത്ത് ഷാജൻ്റെ തലയിൽ കൊടുക്കാം. കാർമൽ എന്ത് ചിന്തിക്കുന്നു എന്ന് ഷാജൻ അമേരിക്കയിലിരുന്നാലും ഇറ്റലിയിലിരുന്നാലും തഞ്ചാവൂരിരിക്കുന്ന കാർമൽ എന്ത് ചിന്തിക്കുന്നു എന്ന് സെക്കൻഡിൽ അറിയും. ഗൗരവമുണ്ടോ? ഭാര്യ ഗൾഫിലിരിക്കുന്നു, ഭർത്താവ് ഇന്ത്യ കുന്നംകുളത്തിരിക്കുന്നു, ഇവൻ ഇവിടെ എന്നാ ചിന്തിക്കുന്നതെന്ന് അവൾ അവിടെ അറിഞ്ഞ അടി നടക്കുവോ? ഇപ്പം തന്നെ ആ മുഖത്ത് ചിന്തകളുവാ. അപ്പം ഭാര്യയുടെ മനസ്സിൽ നമ്മുടെ എല്ലാ മനസ്സിനകത്തൊരു രഹസ്യം അറിയില്ലേ? ആരെയും കാണിക്കാത്തത് തോമസ് മാമനുണ്ട്, നിങ്ങൾക്കും ഉണ്ട്, അത് വേറൊരാൾ അറിഞ്ഞാലോ? അങ്ങനെയാണ് സമാധാനമെടുത്ത് കളയാൻ അവൻ്റെ രാജമുടി ഉപയോഗിക്കുന്നു. അതിനു മുമ്പേ സമാധാന പ്രഭുവായ കർത്താവ് തൻ്റെ മക്കളെ ചേർക്കുവാൻ ആകാശമേഘത്തിൽ വരുന്നു. ഇനിയുണ്ട് രാജമുടികൾ. ഞാൻ 4-5 രാജമുടി പറഞ്ഞവിടെ നിർത്തുകയാണ്. യഹൂദൻ ഒറ്റ വാക്കോട് പറഞ്ഞ് നിർത്താം, മശിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല, മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ കൈക്കൊള്ളും. 93 രാജ്യങ്ങളിലെ യഹൂദന്മാർ തിരിച്ചു ചെല്ലുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾ വെളിയിലേക്ക് പോകുന്നു. 93 രാജ്യങ്ങളിലെ യഹൂദന്മാർ തിരിച്ചു ചെല്ലുന്നു. അതിൽ അവർക്കൊരു സംഘടനയുണ്ട് യഹൂദന്മാരെ സ്വീകരിക്കാൻ ചെല്ലുന്നവരെ, അതിൻ്റെ പേരാണ് റോഷ് ഹോഷന്ന. അവർ കഴിഞ്ഞ ഡിസംബർ
കഴിഞ്ഞ മാസത്തിൽ പറഞ്ഞ കേൾക്കണമോ, ഞങ്ങളെ അതിശയിപ്പിക്കുന്ന ഒരു സംഭവം, 93 രാജ്യങ്ങളിൽ വരുന്ന എല്ലാം ഡെവലപ്പ് ചെയ്യുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ്. പക്ഷെങ്കിൽ പതിവിന് വിരുദ്ധ, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഇസ്രയേലിൻ്റെ യൂട്യൂബോ ടി വിയോ എടുത്താൽ നിങ്ങൾക്ക് കാണാം, രാത്രിയിലും പകലും അവരുടെ റബിമാരെ പഴയ നിയമോ സങ്കീർത്തനവും വെച്ച് മശിഹായെക്കുറിച്ച് പറയുക. നമ്മുടെ മശിഹ വരുന്നു, നമ്മുടെ മശിഹ വരുന്നു സ്വീകരിക്കാൻ ഒരുങ്ങാൻ. അവരെ അതിശയിപ്പിച്ച ഒരു സംഭവം, കാനഡ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യു കെ, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ഈ 4 സമ്പന്ന രാജ്യങ്ങളിൽ നിന്നും കഴിഞ്ഞ വർഷം 1000 യഹൂദന്മാർ തിരിച്ചു ചെല്ലുന്നു. സാധാരണക്കാരല്ല, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, IT സ്പെഷ്യലിസ്റ്റ്, സ്പേസ് ടെക്നോളജി അറിയാവുന്നവർ, ശാസ്ത്രജ്ഞന്മാർ, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ഇങ്ങനെ ഉന്നത ബിരുദധാരികളായ സമ്പന്നരുടെ സമ്പന്നന്മാരായ യഹൂദന്മാർ ഈ 4 സമ്പന്ന രാജ്യങ്ങളിലെ സകല സമ്പന്നതയെ ഇട്ടച്ച് അവർ മാതൃരാജ്യത്തിലേക്ക് ചെല്ലുന്നു. അവർ പറയുന്നത് കേൾക്കണമോ, ഞങ്ങളുടെ മശിഹ വരുന്നു, അവൻ വരുമ്പോൾ ഞങ്ങളുടെ രാജ്യത്തിൽ ഞങ്ങളുടെ കഴിവുകൾ പ്രയോഗിക്കുവാൻ ഞങ്ങളിത് സമർപ്പിക്കുന്നു എന്നും പറഞ്ഞു വരുമ്പോൾ എൻ്റെ പ്രിയൻ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നു, മറ്റൊരുത്തൻ വന്നാൽ നിങ്ങളവനെ കൈക്കൊള്ളും. തീർന്നില്ല, ഇപ്പോൾ റബിമാർക്കൊരു മർമ്മം കൂടെ മനസ്സിലായി, മശിഹ വരുമ്പോൾ സെൻസസ് എടുക്കണം. അതിലൊരു നടപടിയുണ്ട് പഴയ നിയമത്തിൽ, വായിക്കാം. അതുകൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. പുറപ്പാട് പുസ്തകം 30:11 വാക്യം വായിക്കാം. പുറപ്പാട് പുസ്തകം 30:11 വാക്യം വേഗം വായിക്കാം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചു തന്നാൽ ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ മധ്യേ ബാധ ഉണ്ടാകാതിരിപ്പാൻ അവരിൽ ഓരോരുത്തൻ താൻ താന്റെ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. അടുത്ത വാക്യം, എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഏവനും വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 1/2 ശേക്കൽ കൊടുക്കണം. അടുത്ത വാക്യം, ശേക്കൽ എന്നത് 20 ഗേര. അടുത്ത വാക്യം, ആ 1/2 ശേക്കൽ യഹോവയ്ക്ക് വഴിപാട് ആയിരിക്കണം. അടുത്ത വാക്യം കൂടെ, എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ 20 വയസ്സും അതിന് മീതെയുള്ളവരെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊടുക്കണം. അടുത്ത വാക്യം, നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായച്ചിത്തം കഴിപ്പാൻ നിങ്ങൾ യഹോവയ്ക്ക് വഴിപാട് കൊടുക്കുമ്പോൾ ധനവാൻ 1/2 ശേക്കൽ അധികം കൊടുക്കരുത്. അടുത്ത വാക്യം, ദരിദ്രൻ കുറച്ച് കൊടുക്കുകയും അരുത്. 1/2 ശേക്കൽ നമുക്ക് സ്തോത്രയാഴ്ച 500 ഇടാം, 1000 ഇടാം, 100 ഇടാം അവർക്കിവിടെ. എന്നാൽ ഈ ജനസംഖ്യ എടുക്കുമ്പോൾ യഹൂദൻ്റെ നിയമമാണ് അവർക്ക് വീണ്ടെടുപ്പ് വില ധനവാനായാലും ദരിദ്രനായാലും 1/2 ശേക്കൽ കൊടുക്കണം. യഹൂദ റബിമാർ ഇത് വായിച്ചിട്ട് ഗവൺമെൻറ്റിനെ അറിയിച്ചു, നമ്മുടെ മശിഹ വരുന്നു, മശിഹ വന്നാൽ ജനസംഖ്യ എടുക്കണം, ജനസംഖ്യ എടുക്കുമ്പോൾ വീണ്ടെടുപ്പ് വില കൊടുക്കാൻ ഗവൺമെൻറ് ഓഫ് ഇസ്രായേലിൻ്റെ കയ്യിൽ 1/2 ശേക്കൽ പ്രിൻറ്റിങ് ഇല്ലായിരുന്നു. ഇപ്പോൾ അവർ തുടങ്ങി, അവർ 1/2 ശേക്കൽ നാണയം പ്രിൻ്റ് ചെയ്ത് മശിഹ വരുമ്പോൾ അവിടെ കൊടുക്കുവാൻ സൂക്ഷിക്കുന്നു. എങ്കിൽ എൻ്റെ പ്രിയരെ, എൻ്റെ പ്രിയൻ ആകാശമേഘത്തിൽ വരാറായി. കാത്തിരിക്കുന്നവരെ ചേർക്കാൻ വരുന്നു, ആകാശത്തട്ടുകൾ മാറാൻ പോകുന്നു. ഒരുപാട് സംഭവങ്ങൾ സയൻസും കണ്ടുപിടിച്ചു. ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. നമ്മൾ കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരാകുമ്പോൾ എനിക്കും നിങ്ങൾക്കുള്ള കിരീടം, രക്ഷയുടെ കിരീടം അപഹരിക്കപ്പെടാതെ സൂക്ഷിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഇന്നത്തെ കാലഘട്ടത്തിന് യോജിച്ച തരത്തിലുള്ള ഒരു സന്ദേശം നമ്മൾ കേൾക്കുകയായിരുന്നു. നമ്മൾ പ്രാണപ്രിയൻ വാനമേഘത്തിൽ പ്രത്യക്ഷപ്പെടുവാൻ അധികം സമയമില്ല എന്നുള്ള വിശദാസ്പദമാക്കി നമ്മൾ ദൂത് കേട്ടുവല്ലോ. നമുക്ക് ഏവർക്കും അനുഗ്രഹമായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നന്ദി പറയാൻ ചില വാക്കുകൾ ഉപയോഗിക്കട്ടെ. നമ്മൾ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന് ഇന്ന് പകലും ഇന്ന് രാത്രിയുമായി നമുക്കാവശ്യമായ ദൂത് പറഞ്ഞിട്ടുള്ള പ്രിയ ഫസ്റ്റ് തോമസ് അവരുള്ള സ്നേഹവും നന്ദിയും ഇതിട്ട് അറിയിക്കട്ടെ. താമസത്തിൽ അല്പം തെറ്റി വന്നു പോയിട്ടുണ്ട്, ഞാൻ ക്ഷമ ചോദിക്കട്ടെ. തുടർന്ന് വേദിയിരിക്കുന്ന എല്ലാ കർത്തദാസന്മാരോടും പ്രാർത്ഥിച്ച് വചനം വായിച്ച് സഹായിച്ച എല്ലാ ദൈവദാസനോടുള്ള നന്ദിയും സ്നേഹത്തെയും ഞങ്ങൾ അറിയിക്കുന്നു.
Thank you for all missionaries for attending this mission expo. Thank you all missionaries. നാളത്തെ ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്, നാളെ കാലത്ത് 10:30 വൈകിട്ട് 6:30 യോഗത്തിൽ പാസ്റ്റർ ഷാജി വർഗീസ് സംസാരിക്കുന്നതായിരിക്കും. കാലത്തെല്ലാം മീറ്റിങ്ങിൽ വനിതാവിങ്ങിനെ മീറ്റിങ്ങായിട്ട് നമ്മൾ ക്രമീകരിച്ചിരിക്കുകയാണ്. സിസ്റ്റർ ബെറി കാർമെൽ തൻ്റെ അനുഭവസാക്ഷ്യം അതിൽ പറയുന്നതായിരിക്കും. ഇന്ന് വൈകിട്ട് ഇന്നലത്തെ പോലെ തന്നെ തിരിച്ചു പോകാനുള്ള വാഹന ക്രമീകരണം ചെയ്തിട്ടുണ്ട്. കൗണ്ടറിൽ പഠന ബുക്കുകൾ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും, വേണ്ടർ അത് മേടിച്ചു പോകണമേ. സമീപത്തുള്ള സ്റ്റോൾ സന്ദർശിക്കാൻ മറന്നു പോകരുത്. ഇന്ന് രാത്രി ഇവിടെ 10:30 ഈ പന്തലിൽ പ്രാർത്ഥനയുണ്ട്, രാത്രി പ്രാർത്ഥനയുണ്ട്. എല്ലാ ദൈവമക്കളും കടന്നു വരാൻ ഞാൻ പ്രത്യേകം നിങ്ങളെ ഓർപ്പിക്കട്ടെ. അടുത്ത ഭാഗത്തുള്ള ഒരു സ്റ്റോളിൽ, ഒഡിയ ഗോസ്പലിൻ്റെ സ്റ്റോളിൽ ഹിന്ദി ബുക്കുകൾ അവിടെ നമുക്ക്, ഹിന്ദി ബൈബിളുകൾ അവിടെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾ നാളെ വരുമ്പോൾ എല്ലാവരും ഒരുക്കത്തോ കടന്നു വരണമേ. വടക്കിന്ത്യക്ക് വേണ്ടി ആർക്കെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു ദശാംശപ്പെട്ടി കൗണ്ടറിൽ കൊടുത്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് അത് വാങ്ങിക്കാവുന്നതാണ്. ഒരു മിശ്രതയ്ക്ക് നമ്മൾ 2500 രൂപയാണ് സപ്പോർട്ടായി കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് മുഴുവനായോ ഭാഗികമായിട്ടോ കൊടുക്കാൻ സാധിക്കുന്നവർ ഞങ്ങളെ സഹായിക്കുന്നത് വളരെ അനുഗ്രഹപ്രദമാണ്. ഇപ്പോൾ സമാന പ്രാർത്ഥനയ്ക്കായിട്ട് ബ്രദർ ബേബി ജേഷനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ടിൻ്റെ ഈരടി പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സിയോൻ സൈന്യമേ ഉണർന്നേടുവിൻ, ജയമെടുത്ത് വിരുത് പ്രാപിക്കാം. സിയോൻ സൈന്യമേ ഉണർന്നേടുവിൻ, പൊരുതുനി ജയമെടുത്ത് വിരുത് പ്രാപിക്കാം. ധ്വനി നമ്പോകാരായ് ഈ പാത്തലം വിട്ട് തേജസ്സേറും പുരേ. ധ്വനി നാം പോകാറായ് ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. ക്രിസ്തേശുവിനായ് കഷ്ടം സഹിച്ചോ, നിത്യനിത്യയുഗങ്ങൾ വാഴ് സ്വർഗസിയോനിൽ. ക്രിസ്തേശുവിനായ് കഷ്ടം സഹിച്ചോ, നിത്യനിത്യയുഗങ്ങൾ വാ സ്വർഗസിയോനിൽ. കേൾക്കാറായ് തൻ കാഹള ധ്വനി നാം പോകാറായ് ഈ പാർത്തലം വിട്ട് തേജസ്സേറുപ്പുരേ. കേൾക്കാറായ് തൻ കാഹള ധ്വനി നാം പോകാറായ് ഈ പാർത്തലം വിട്ട് തേജ ദുഷ്ടനോട് കാണുവാനൻ പ്രിയൻ പൊന്മുഖം. പ്രത്യാശ എന്നിൽ വർദ്ധിച്ചിടുന്നേ, അങ്ങു ചെന്നു കാണുവാനൻ പ്രിയൻ പൊന്മുഖം. ഓ കേൾക്കാറായ് തൻകാഹള ധ്വനി നാം പോകാറായ് ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. ഓ കേൾക്കാറായ് തൻകാഹള ധ്വനി നാം പോകാറായ് ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. ആനന്ദമേ നിത്യാനന്ദമേ, കാന്തനോട് വാഴും കാലം എത്രയാനന്ദം. ഓ ആനന്ദമേ നിത്യാനന്ദമേ, കാന്തനോട് വാഴും കാലം എത്രയാനന്ദം. കേൾക്കാറായ് തൻ കാഹള ധ്വനി നാം പോകാറായ് ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. കേൾക്കാറായ് തൻകാഹള ധ്വനി നാം പോകാറായ് ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. കേൾക്കാറായ് തൻകാഹള ധ്വനി നാം പോകാറായ് ഈ പാർത്തലം വിട്ട് തേജ
പ്രാർത്ഥനയ്ക്കായ തലകളെ വണക്കം. സ്നേഹവാനും കാരുണ്യവാനുമായ ഞങ്ങൾ പിതാവേ, തിരുനാമത്തിന് സ്തോത്രം. പിതാവേ, ഈ രാത്രി അവിടുത്തെ ദിവ്യ സാന്നിധ്യം അനങ്ങൾക്ക് നൽകിയതിനായിട്ട് നന്ദി പറയുന്നു പിതാവേ. കർത്താവേ, അവിടുത്തെ മാറ്റമില്ലാത്ത സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനം എൻ്റെ ശ്രേഷ്ഠദാസനിലൂടെ നൽകുവാനൊക്കെ ഉണ്ടാവുന്ന പ്രസാദിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവേ, അവിടുത്തെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്നുള്ളത് വളരെ സ്പഷ്ടമായ ദാസനിലൂടെ കേൾപ്പാനൊക്കെ വണ്ണം അവിടുന്ന് ഇടയാക്കിയതിനായിട്ട് സ്തോത്രം. ഇതാ ഞാൻ വേഗം വരുന്നു എന്നുള്ള വലിയ പ്രത്യാശ ഞങ്ങൾക്ക് നൽകിയതിനായിട്ട് സ്തോത്രം. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചു, ദൈവമക്കളാക്കി ഞങ്ങളെ തീർത്തു. ഇനിയും അവിടുന്ന് പാപം കൂടാതെ വരുമ്പോൾ അവിടെ ഞങ്ങൾ രക്ഷയ്ക്കാണ് ഞങ്ങൾ കാത്തു നിൽക്കുകയാണ് കർത്താവേ. ആ രീതിയിൽ കർത്താവിൻ്റെ വരവിനായിട്ട് ഞങ്ങളെ ദിനം പ്രതി ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. എൻ്റെ ദാസന് അവിടുന്ന് വചനം കൊടുത്തതിനായിട്ട് സ്തോത്രം. അവിടുന്ന് അത് വിഭാഗിച്ച് നൽകുവാൻ തന്നെ ബലപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം. കർത്താവ്, ഇത്രമേൽ അനുഗ്രഹിക്കേണ്ടതായ തിരുവചനം ഞങ്ങൾക്ക് ഈ രാത്രിയിലും നൽകുവാനായിട്ട് അവിടുന്ന് പ്രസാദിച്ചതിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ. തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രദേശത്തോട് അവിടുന്ന് കരുണ കാണിച്ചു, അനേക രക്ഷയ്ക്കായി തീരുവാൻ തക്ക വണ്ണം ഇന്നത്തെ വചന ശുശ്രൂഷയെ അവിടുന്ന് മാറ്റി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം ആ വചനത്തിൻ്റെ മേൽ അനേക ഹൃദയങ്ങളോട് ഈ രാത്രി സംസാരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അവിടുത്തെ വരവിനായിട്ട് ആ രീതിയിൽ ഒരുക്കപ്പെടുവാൻ തക്ക വണ്ണം ഈ ദേശത്ത് ഇനിയും അവിടുന്ന് പ്രവർത്തിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവ്, ഇപ്രകാരം ഒരു വലിയ ഈ മീറ്റിംഗ് ക്രമീകരിപ്പാൻ തക്ക വണ്ണം എൻ്റെ ദാസന്മാരെ അവിടുന്ന് ബലപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാ ചുമൽ കൊടുക്കുന്ന എല്ലാ കരങ്ങളെയും അവിടുന്ന് ബലപ്പെടുത്തണമേ കർത്താവേ. ഈ ദിവസങ്ങളിൽ കർത്താവേ, അവിടുന്ന് രാഷ്ട്രീയമായ സമാധാനം തന്നു, കാലാവസ്ഥ അനുകൂലമാക്കി തന്നു, മറ്റെല്ലാ ക്രമീകരണങ്ങളെയും അവിടുന്ന് നിയന്ത്രിച്ചതിനായിട്ട് സ്തോത്രം. തുറന്നു വരുന്ന ദിവസങ്ങൾ കർത്താവേ, മറ്റുള്ള മീറ്റിങ്ങുകളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് കർത്താവ്. പ്രവർത്തനയോട് ബന്ധത്തിൽ വടക്കേന്ത്യ പ്രദേശങ്ങളിലും മറ്റു ഭാഗങ്ങളിലും പ്രവർത്തിക്കുന്ന അനേകം മിഷണറിമാരെ അവിടുന്ന് ഒരുക്കിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ പ്രവർത്തനങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് കർത്താവ്. അടിയങ്ങൾക്ക് ഈ രാത്രി കടന്നു വന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ് കർത്താവ്. വിവിധ വിഷയങ്ങൾ അടിയങ്ങൾ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ചു. വിവിധങ്ങളുടെ ആവശ്യങ്ങളുള്ളവരുണ്ട്, അവരോട് അവിടുന്ന് ഇടപെടണമേ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. അവിടുത്തെ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനത്താൽ ഞങ്ങളെ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഞങ്ങൾക്ക് ഇന്ന് രാത്രി ലഭിച്ചതാറിലെ വചനം ഞങ്ങളുടെ വരവിന് അവിടുത്തെ വരവിനായിട്ട് ഞങ്ങൾ ഒരുക്കുവാനായിട്ട് ദിനം പ്രതി ഞങ്ങളെ ശോധന ചെയ്യുവാൻ തക്ക വണ്ണം അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചന സംസാരിച്ച ദാസനെ തുടർന്നും അവിടുന്ന് സഹായിക്കണം, അനേകർക്ക് പ്രയോജനപ്പെടുവാൻ തക്ക വണ്ണം എടുത്ത് ഉപയോഗിക്കണമേ എന്ന് വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിച്ച് അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. അടിയങ്ങളുടെ പ്രാർത്ഥന യാചനമെല്ലാം കേട്ടതിനായി സ്തോത്രം. എല്ലാ സ്തുതിയും സ്തോത്രം അവിടത്തേക്ക് സമർപ്പിക്കണം. അതാ ഞങ്ങൾ രക്ഷിതാവും കർത്താവുമാകുന്ന യേശു ക്രിസ്തുവിൻ്റെ ആദിമഹത്വമായ നാമത്തിൽ തന്നെ. നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവച്ചം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങൾ പ്രവേശിപ്പിക്കാതെ ദുഷ്ടൻ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. പിതാവ്, ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനാപ്പത്തിൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കേൾപ്പിച്ച നല്ല വചനത്തോടും എൻ്റെ വചനം സംസാരിച്ച പ്രിയമാരോടും കടന്നു വന്നിരിക്കുന്ന അടിയങ്ങളോടും നാളെ നടക്കാൻ പോകുന്ന എല്ലാ മീറ്റിങ്ങിൻ്റെ എല്ലാ പ്രവർത്തനത്തോടു കൂടെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും. ആരാകണമേ. ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആമേൻ. കർത്താവേ, വേഗം വരണമേ. പ്രധാന ദൈവദൂതർ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. മണ്ണിലുറങ്ങി ശുദ്ധിമാന്മാർ കഹളനാദം കേൾക്കുന്ന മാത്രയിൽ, മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കഹളനാദം കേൾക്കുന്ന മാത്രയിൽ. പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ, പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കും അവർ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കും അവർ. കർത്താവു തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതർ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ, സ്വർഗത്തിൽ നിന്നിറങ്ങി
എത്രയോ സന്തോഷം.